ഇവിടെ നിൽക്കുവാണെ ഇവിടെ നിൽക്കണേ ഷെയർ ഇടണോ ഷെയർ ചെയ്തു സാർ എടുത്തു സാർ എടുത്തു ധൃതി വെക്കണം സാർ സാറ് സ്വാഭാവികമായിട്ട് ചെയ്യാം എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട്. എല്ലാ വിഷയങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കാനായിട്ടും നമുക്ക് സാധിക്കും. വ്യക്തിഗതമായി ഒരു കൊമേഴ്സ് അധ്യാപകൻ എന്നുള്ള രീതിയിൽ പഠനത്തിൻ്റെ തലങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം പ്രൊഫഷനുമായി കൊമേഴ്സിനെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് വളരെയേറെ അടുത്ത് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ പ്രൊഫഷണൽകാർക്കും, അത് എൻജിനീയർ ആകട്ടെ, ഡോക്ടറാകട്ടെ, ആരുമാകട്ടെ, അവർക്കെല്ലാവർക്കും ഒരു കൊമേഴ്സുകാരൻ്റെ സഹായം ആവശ്യമാണ്. ഒരു പക്ഷേ പരസ്പര ബന്ധിതമാണ് ജീവിതമെങ്കിലും അതിനേക്കാൾ ഉപരിയായി കുറച്ചുകൂടി ഒരു കൊമേഴ്സുകാരൻ്റെ സഹായം എല്ലാവർക്കും ഒരു സാധാരണ തലത്തിൽ ആവശ്യമാണ്. എന്തുകൊണ്ടോ എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും ഒരു പരിധിവരെ പ്രവർത്തിക്കുന്നത് പണം അല്ലെങ്കിൽ സമ്പത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ആവശ്യമായ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളുമായി അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് തന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സാധ്യതകളാണ്, അത് പഠിക്കുന്നതുകൊണ്ടുള്ള സാധ്യതകളാണ്. ഇന്ന് എൻ്റെ കൂടെ, സാധാരണ എൻ്റെ പേജിൽ ഞാൻ മാത്രമാണ് ലൈവിൽ വരാറുള്ളത്, ഇന്ന് എൻ്റെ പേജിൽ വന്നിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. കായംകുളം MSM കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ MCOM കഴിഞ്ഞ് ഇറങ്ങിയ ഉടനടി തന്നെ അധ്യാപന വൃത്തിയിലേക്ക് പ്രവേശിക്കുകയും 35 വർഷമായി അധ്യാപനം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ചെറിയ കുട്ടികളിൽ നിന്ന് ആരംഭിച്ച്, അതായത് എണ്ണത്തിൽ ചുരുക്കം കുട്ടികളിൽ നിന്ന് ആരംഭിച്ച് 1000 കുഞ്ഞുങ്ങളെ ഓരോ വർഷവും കൊമേഴ്സ് ബിരുദധാരികളും ബിരുദാനന്ത ബിരുദധാരികളും ആക്കിയെടുക്കുന്ന ഒരു വലിയ അധ്യാപകൻ. പറക്കോട്ടെ റോയ് സാർ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടുവെങ്കിൽ, ഇന്ന് അടൂരെ റോയ് സാർ എന്ന് മാത്രമല്ല, എൽഷദായ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട റോയ് AS രാഷ്ട്രരത്തൻ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ബഹുമാനപ്പെട്ട റോയ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ലൈവിൽ വരുന്നത്. ഞാൻ ഈ ലൈവിനെ കുറിച്ച് സാറിനോട് ചോദിച്ച സമയത്ത് തന്നെ സാറിനോട് ചോദിച്ചു, എന്താണ് ഈ ലൈവിൻ്റെ ഉദ്ദേശം? ഞാൻ സാറിനോട് മറുപടി പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ സാറേ, അത് ഞാനൊരു കൊമേഴ്സ് അധ്യാപകനാണ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഹയർ സെക്കൻഡറി ലെവൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് മുകളിലോട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിച്ചു പോകണമെന്നുള്ള നിരവധിയായ സംശയങ്ങളുള്ളപ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാൻ ഒരാളിനെ എനിക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട സാറിനെ ഇന്ന് നമ്മളോടൊപ്പം ലൈവിൽ കൊണ്ടുവന്നേക്കുന്നത്. എൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് വളരെ സ്നേഹത്തോടെ എല്ലാ ബഹുമാനാദരവോടെ ബഹുമാനപ്പെട്ട റോയ് സാറിനെ ഈ ലൈവിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഒപ്പം തന്നെ ഒരു രസകരമായ ഒരു കാര്യം ആദ്യമേ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിനോട് ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യവും സാർ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നതിലെ ഭൂരിപക്ഷം കാര്യങ്ങളും സാറിൻ്റെ മുഖത്ത് നിന്ന് തന്നെ ക്ലാസ് മുറിയിലിരുന്ന് 5 ഞാൻ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ എന്നെ കാണുന്ന ആളുകൾ അമേരിക്ക ആകട്ടെ, അയർലൻഡ് ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, സിംഗപ്പൂർ ആകട്ടെ, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള കുവൈറ്റ് ആകട്ടെ, ദുബായ് ആകട്ടെ, ഞങ്ങൾ ഈ സമയം തിരഞ്ഞെടുത്ത് തന്നെ വിദേശത്തിലുള്ള ആളുകൾക്ക് കൃത്യസമയത്ത് വരുവാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൂടെ കേൾക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് ഈ ലൈവ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അധിക വാക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നില്ല. വളരെ പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെ ആരംഭിക്കാം. കുറച്ച് വിദ്യാർത്ഥികളുമായി, ഒരുപക്ഷെ വളരെ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളുമായി ആരംഭിച്ച് 35 പിന്നിടുന്നു,
ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നിന്ന് ഓരോ ദിവസവും, വർഷമല്ല ഓരോ ദിവസവും ഇറങ്ങിപ്പോകുന്നു ഞാൻ പറയും, അത്രയും കുട്ടികൾ അവിടെ വരുന്നുണ്ട്. ഈ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? എൻ്റെ കടപ്പാടിനെ പറ്റി പറയുമ്പോൾ എൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും എന്നെ സഹായിക്കുന്നത് സർവശക്തനായ അല്ലെങ്കിൽ എൽഷദായിയായ ദൈവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് എൻ്റെ മാതാപിതാക്കന്മാരാണ്. അവർ നൽകിയതായ പരിരക്ഷയും അവർ നൽകിയ സപ്പോർട്ടും എന്നെ ഈ വളർച്ചയിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് എന്നെ ഈ സ്ഥാനത്ത് വളർത്തിയ, എനിക്ക് നൽകിയ സപ്പോർട്ട് നൽകിയ എൻ്റെ വിദ്യാർത്ഥി സമ്പത്ത് അവരുടെ അവരെ എന്നിലേക്ക് വിട്ട് ഒരു പഠനം പൂർത്തീകരിക്കാനായിട്ട് മനസ്സോടെ വിട്ട രക്ഷകർത്താക്കളുടെ സമൂഹം, ഇവരാണ് എനിക്ക് കടപ്പാട് അവരോടാണെന്നുള്ളതാണ് ആത്മാർത്ഥമായി എനിക്ക് പറയുവാനുള്ളത്. സാർ, ഞാൻ ഒരു കോളേജിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അധികം ഇതില്ലാതെ തന്നെ പറയട്ടെ, ഇന്ന് വെളിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ഇതാണ്, ഈ കോളേജിൽ പഠിക്കുന്നവർക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കാനുള്ള സാധ്യതകളില്ല, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല, അവരുടെ തുടർന്നുള്ള സാധ്യതകളെ മുഴുവനും അടച്ചുകൊണ്ട് ഒരു ഡിഗ്രി ഹോൾഡർ എന്ന് പറയത്തക്ക രീതിയിൽ മാത്രമായി അത് ചുരുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. സാർ, അതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നു? അപ്പൊ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആയിരക്കണക്കിന് കുട്ടികൾ ഈ പ്രസ്ഥാനത്തിനകത്ത് വർഷം തോറും പഠിച്ചിറങ്ങുന്നത് തന്നെ അതിൻ്റെ ഒരു ഉത്തരമായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പുതിയൊരു വർഷത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ, അല്ലെ ആയിരത്തിനടുത്ത് കുട്ടികൾ ഈ പ്രസ്ഥാനത്തിനകത്ത് രക്ഷകർത്താക്കൾ അയക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ഒരു പരിമിതമായ സാധ്യതകളാണെങ്കിൽ ഈ രക്ഷകർത്താക്കൾ നമ്മളെ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ അവർ കൊണ്ടുവരികയില്ല. അത് തന്നെ അതിൻ്റെ മറുപടിയാണ്. പിന്നെ ചർച്ചകൾ എന്ത് നടക്കുന്നു എന്ന് ചോദിക്കുക, ഏത് വിഷയമാണ് ഉദ്ദേശിക്കുന്നത് എന്നോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഒരു ഒരു ഫെർദർ സ്റ്റഡീസ് നടക്കില്ല ഇത് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക്. ഈ ഇപ്പം നമ്മുടെ ഇച്ചൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സാറേ, കോളേജ് സംവിധാനവും പാരൽ കോളേജ് സംവിധാനവും അങ്ങനെ എന്തോ ഒരു സംവിധാനങ്ങളുണ്ടോ, അതോ വേറെ എന്തെങ്കിലും ആണോ അതിന് പറയപ്പെടുന്നത്? കോളേജിൽ പഠിച്ചാൽ മാത്രമേ ഫെർദർ സ്റ്റഡീസ് ഒക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെയാണ്. കാരണം ഈ പ്രസ്ഥാനം, എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ തന്നെ പി ജി എം കോം ചെയ്ത് നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് ഡിഗ്രീസ് വേറെ എടുത്തു, ബി എഡ് ചെയ്യുവാനിടയായി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എം എഡ് ചെയ്യുവാനിടയായി. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സിൻ്റെ അതിൻ്റെ ഒരു പി എച്ച് ഡി എടുക്കുക എന്ന് പറഞ്ഞാൽ ഫർദർ സ്റ്റഡീസ് തീർച്ചയായിട്ടും സാധ്യമാകുമെന്നുള്ളത് അച്ഛൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ സാറിനോട് പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിഗത ജീവിതത്തെ എനിക്കറിയാം, പക്ഷേ എന്നെ കാണുന്ന വ്യൂവേഴ്സിന് എപ്പോഴും സംശയമാണ് സാർ ഈ കോളേജിൽ പഠിച്ചില്ലെങ്കിൽ. അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ആധികാരികമായ ഒരു വിവരം ഷെയർ ചെയ്യാം. അതായത് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകളാണ്, അത് എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്ന് പറയുമ്പം യു ജി സി നിഷ്കർഷിക്കുന്ന ആ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ രണ്ട് മോഡ് ഓഫ് സ്റ്റഡീസ് മാത്രമേ യു ജി സി പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഹോൾ ഇന്ത്യയെ തന്നെ. അതിലൊന്നാമത്തെ മോഡെന്ന് പറഞ്ഞാൽ, അത് ലോകം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്, രണ്ട് മോഡാണ്. അത് ആൾക്കാർക്ക് അതിനെപ്പറ്റി അത്ര വ്യക്തമായ കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. രണ്ട് മോഡെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മോഡെന്ന് പറഞ്ഞാൽ റെഗുലർ ഒരു മോഡുണ്ട്, രണ്ടാമത്തെ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മോഡ് എന്നാണ്. ഇങ്ങനെ രണ്ട് മോഡ്, റെഗുലർ ഡിസ്റ്റൻസ്, അതെ റെഗുലർ ഡിസ്റ്റൻസ്, ഈ രണ്ട് മോഡേ ഉള്ളൂ, വേറൊരു മോഡ് നമുക്കില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ രണ്ട് മോഡ് തന്നെയാണ് കേരളത്തിലുമുള്ളത്. കാരണം യു ജി സി പറയുന്ന കാര്യങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരേപോലെ ബാധകമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും അത് കൃത്യമായി ബാധകമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ഉയർന്ന പഠനത്തിന് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അങ്ങനെ വന്നപ്പോൾ 1970s ഈ പ്രശ്നം ഒരുപാട് 1970s ഈ പ്രശ്നം കുറച്ചുകൂടെ ഗവൺമെന്റിന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴേ ഇവിടുത്തെ അഫിലിയേറ്റഡ് കോളേജുകളിൽ
ഇവിടുത്തെ ഡിഗ്രി വിദ്യാഭ്യാസം അല്ലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ട സീറ്റുകൾ ഇല്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിനുള്ള സാധ്യതകൾ അടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നപ്പോൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതുപോലെ ഗവൺമെൻറ് തലപ്പത്തിലുള്ളതായ പിന്നെ അവരുടെ മിനിസ്റ്റേഴ്സും എല്ലാം കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്ക് റെഗുലർ സംവിധാനത്തിൽ തന്നെ ഈ കുട്ടികളെ എല്ലാം പഠിപ്പിക്കണം. ഒരു ഡിസ്റ്റൻസ് മോഡ് അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല, ഈ 70s ഡിസ്റ്റൻസ് മോഡ് ഇല്ല. അപ്പൊ റെഗുലർ സംവിധാനത്തിൽ തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് ഒരേ ഡിഗ്രി, ഒരേ സർട്ടിഫിക്കറ്റ്, ഒരേ വാല്യൂ. അപ്പൊ അതിനെന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നും പറഞ്ഞ് അവരൊരു ആലോചന വെച്ചു. ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ ഒരു ശുപാർശ പ്രകാരം ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാണ് ഇവിടെ ഒരു പാരലൽ സംവിധാനം നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നത്. അങ്ങനെ വന്നപ്പോൾ പഠിക്കുന്നത് കോളേജിലെ പോലെ തന്നെ ഏകദേശം അതിനടുത്ത് സൗകര്യങ്ങളുള്ളതായ പാരലൽ കോളേജുകളിലും അതേപോലെയുള്ള പരിചയസമ്പന്ന യോഗ്യത ആയിട്ടുള്ള അധ്യാപകരാലും. അതാ ചോദിക്കാൻ വന്നേ, ഈ മറ്റേ പറഞ്ഞ പോലെ 10 ക്ലാസ് ഉയർത്തിരിക്കുന്നവരെ കൊണ്ടൊന്നും അല്ല, അതേ യോഗ്യതയുള്ള നല്ല കഴിവുള്ള ഒരു ഭാഗം അധ്യാപകര്. എല്ലാവർക്കും കഴിവുള്ളവർക്ക് കോളേജുകളിൽ അവസരമില്ലല്ലോ. അങ്ങനെയുള്ളതായ ആ ടീച്ചേഴ്സിന് അവരുടേതായ പ്രമിസസ് വെച്ച് ക്ലാസ്സുകൾ എടുക്കാൻ ഗവൺമെന്റ് ഓർഡിനൻസിലൂടെ അനുമതി കൊടുത്തു. അങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് മാത്രം വേറെ, അതായത് ആ സെന്ററിൽ പോയി. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് അവിടെ പറ്റത്തുള്ളല്ലോ, കാരണം അവർക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. ഇതേ സൗകര്യങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് ഫിക്സഡ് സീറ്റേ ഉള്ളൂ കോളേജിൽ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ളതായ സ്ഥാപനങ്ങൾ നമുക്ക് ഏകദേശം നമ്മുടെ കേരളം മുഴുവൻ ഈ കോളേജുകളെ സംബന്ധിച്ച് അന്ന് ഉണ്ടായത് 1970s മുതൽ നിലവിലുള്ളതാ, ഇന്നും അത് തുടർന്നു പോവുകയാണ്. അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് തന്നെയല്ല, പാരൽ കോളേജിലെ കുട്ടികളെ സംബന്ധിച്ച് തെറ്റായ ഒരു ധാരണയുണ്ട്, അതിന് അംഗീകാരമില്ലെന്നോ അതിന്റെ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് കളർ വ്യത്യാസം. സാറേ, ചിലർ എന്റെ അടുക്കൽ ഇപ്പൊ എന്റെ അടുത്ത് സ്കൂളിൽ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ഫാദറെ അവിടെ പഠിക്കാൻ പോയാൽ ഈ കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കളർ വേറെ ആയിരിക്കും, അതിനകത്ത് പാരൽ എഴുതിയേക്കും എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അതെ, ഞാൻ അച്ഛൻ അനുഭവത്തിൽ കൃത്യമായിട്ട് അറിയാം. എന്റെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രിയുടെ ഉണ്ട്, പിജിയുടെ ഉണ്ട്. എന്നാല് സത്യവശം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലെ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് കേരള MG യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ അടുത്തുള്ളത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ പഴയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അവരുടെ എംബ്ലത്തിൽ അവരുടെ ടൈറ്റിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് ഒരു കളർ വ്യത്യാസമായിട്ട് അതിനകത്ത് നിന്ന് ഒരു വ്യക്തിക്കും, ഞാൻ വളരെ കൃത്യമായിട്ടാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിനകത്തൊരു കുട്ടി ഈ എവിടെ പഠിച്ചതാണെന്ന് ഒരു മെൻഷനും ഇല്ല, അതിനകത്തില്ല ഒരു കളർ വ്യത്യാസം. തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വെറുതെ പറയുന്നുള്ളതേ ഉള്ളൂ. സാറേ, ഒരു ചെറിയ കാര്യം, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്, ഡിഗ്രി പഠിക്കുന്നവരുണ്ട്, +2 കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, PG MCOM ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഒക്കെയുള്ള വ്യൂവേഴ്സ് ഇതിനകത്ത്. ഇതിനകത്ത് മെസ്സേജ് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഈ 10th കഴിഞ്ഞ കുട്ടികളുടെ മനസ്സിലൊരു സംശയമുണ്ട്, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിന് കഴിവില്ലാത്ത ഒരു കുട്ടി മാത്സ് പഠിക്കും എന്ന് വെച്ചാൽ, മാത്സ് എന്ന് പറയുന്ന സാധനം കഴിവില്ലാത്തൊരു കുട്ടിക്ക് BCOM എടുക്കാൻ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഉടനടി തന്നെ അതിന് അതില്ലാത്ത വിഷയങ്ങൾ ഏതെങ്കിലും കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ശ്രമിക്കും. സാറിന്റെ ചിന്തയിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്, പ്യുവർലി ഒരു മാത്തമാറ്റിക്സ് ആണോ? അതിനെപ്പറ്റി ഒരു വ്യക്തമായ അഭിപ്രായം പറയാം. കാര്യം, ഞാൻ പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അക്കൗണ്ട്സ്. അപ്പൊ അതിനെ സംബന്ധിച്ച് എനിക്ക് അല്പം അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ അരിത്തമെറ്റിക് മാത്രം മതി. സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും, ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മതി അക്കൗണ്ടൻസ് പഠിക്കാൻ. അതാ ചുരുക്കി പറഞ്ഞാൽ ഒരു 3rd പഠിക്കുന്ന മതി, അതിന്റെ ബേസിക്സ് മതി. 3rd 4th അല്ലെ 5th താഴെ ഒരു കുട്ടി പഠിക്കുന്ന ലോ പ്രൈമറി പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാത്തമെറ്റിക്സ് അത്രയും അറിവ് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അക്കൗണ്ടൻസി പഠിക്കാനുള്ള മാത്തമെറ്റിക്സ്. അല്ലാതെ കാൽക്കുലസോ ഡിഫറൻസിയേഷനോ അതുപോലുള്ള ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ വരുന്നില്ല. അപ്പൊ അത്ര പിന്നെ നമുക്ക് അല്ലാതെ വേറെ നമ്മൾ കുറെ കാൽക്കുലേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഞാൻ അതിനെ കൂടുതലായിട്ട് വിവരിച്ച് ഇപ്പൊ പറയുന്നില്ല, അത്രേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് പറയാം. ശരി സാറേ, അത് കഴിഞ്ഞിട്ട് ഈ പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ എന്തൊക്കെയോ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആഗ്രഹിക്കുന്നത് കളക്ടർ ആക്കുക, പറ്റുവാന്നെ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ പിന്നെ കളക്ടർ, അത് കഴിഞ്ഞ് ഡോക്ടർ, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ്. എനിക്ക് അറിയാവുന്നുണ്ട്, വ്യക്തിഗതമായിട്ട് അറിയാം, പക്ഷെ അത് പ്രേക്ഷകർ അറിയാൻ വേണ്ടി തന്നെ ചോദിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടുന്ന് വന്ന് സാറിന് അടുക്കൽ പഠിക്കുന്നവർ എനിക്കറിയാം.
വേറെ പല കോഴ്സിന് പോയിട്ട് ഒരു രക്ഷയില്ലാതെ തിരിച്ചു വന്ന് പഠിക്കുന്നവര് എനിക്കറിയാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കാതെ, മാതാപിതാക്കൾ അവരുടെ ഇൻട്രസ്റ്റ് നോക്കി അല്ലെങ്കിൽ ഇവരുടെ താലന്റ് നോക്കാതാണോ ഈ കുട്ടികളെ വിടുന്നത് എന്ന് പറഞ്ഞാൽ സാർ അതിനെ എന്ത് പറയുന്നു? അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളൊരു കോമ്പറ്റിറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മളുടെ നെയ്ബർഹുഡും ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ എങ്ങനെ വളരുന്നു, അവരേത് കോഴ്സ് പഠിക്കുന്നു, അതിപ്പോ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരെക്കാൾ മോശമല്ലാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണമെന്നുള്ളത് ഒരു മാതാപിതാവിന്റെ ഒരു തീർച്ചയായിട്ടും ഒരു ന്യായമായ ചിന്തയാണ്. അത് തെറ്റായ കാര്യമല്ല. പക്ഷേ എനിക്ക് ഇതിനകത്ത് സംബന്ധിച്ച് പറയാനുള്ളത്, ഇതെല്ലാം നല്ല കോഴ്സുകളാണ്. ഒരു കോഴ്സും ഇതിനകത്ത് മോശമല്ല. എഞ്ചിനീയറിംഗ് വളരെ നല്ല കോഴ്സാണ്, മെഡിക്കൽ വളരെ നല്ല, ഇവരെ എല്ലാ സമൂഹത്തിനും വേണം. എഞ്ചിനീയേഴ്സിനെ വേണം, ഡോക്ടേഴ്സിനെ വേണം, പിന്നെ ബാക്കി എത്തെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതായ പിന്നെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കത്തക്ക വിധത്തിലുള്ളതായ സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുണ്ട്. അതിനെല്ലാം വേണം. അപ്പൊ നമ്മൾ ഒറ്റ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ ഉന്നതനാക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ ഉന്നതമായ പദവിയിലേക്ക് വളർത്തിയെടുക്കണമെങ്കിൽ, അവൻ എടുക്കുന്ന കോഴ്സ് കൊണ്ട് മാത്രം അവൻ ഒരിക്കലും വളരുന്നില്ല. അവൻ എവിടെ എത്തപ്പെടുന്നോ അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന മേഖലയിൽ അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രയത്നിക്കുന്നു, എങ്ങനെ അധ്വാനിക്കുന്നു, അവൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമേ ആ മേഖല കൊണ്ട് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലയിൽ അവനൊരു കർമ്മശേഷി അവനെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ നോക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രമാകത്തില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്രയും കാര്യങ്ങളാണ് അത് എനിക്ക് പറയാനുള്ളത്. അപ്പം ആ കുട്ടിയുടെ താല്പര്യം എന്തെന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനെ സംബന്ധിച്ച് വിടാതെ, അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴേ ഈ ഇപ്പൊ കൊമേഴ്സ് വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ ചർച്ചയുടെ പ്രധാന വിഷയം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് സ്കൂൾ ലെവലിൽ 10-ാം ക്ലാസ് വരെ കൊമേഴ്സിനെ പറ്റി ഒരു വിവരവും ഇല്ല. ഒരു വിവരവും കുട്ടികൾക്ക് എന്താണ് ഈ കൊമേഴ്സ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ പാഠ്യ വിഷയങ്ങൾക്കകത്ത് വരുന്നതേ ഇല്ല. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ സയൻസ് ആണെങ്കിൽ സയൻസ് വരുന്നുണ്ട്, ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് വരുന്നുണ്ട്, മാത്സ് ആണെങ്കിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ആണ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്നാല് നമ്മുടെ 10-ാം ക്ലാസ് വരെയുള്ളതായ നമ്മുടെ പാഠ്യ പദ്ധതിക്കകത്ത് ദൗർഭാഗ്യവശാൽ കൊമേഴ്സിന്റെ അംശങ്ങൾ അധികം കടന്നു വരുന്നില്ല. കുറച്ച് എക്കണോമിക്സ് ഒക്കെ വരുന്നെങ്കിലും കൊമേഴ്സുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താമെന്നുള്ളതല്ലാതെ പറഞ്ഞോട്ടെ സാർ. ഇതിനിടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഒരുപാട് പേര് ഇങ്ങനെ സാറിനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സാറിന്റെ ക്ലാസ് മിസ് ചെയ്യുന്നു, സാറിനെ വീണ്ടും കാണാൻ സാധിച്ചാൽ, വാച്ചിങ് ഫ്രം കുവൈറ്റ്, ഇങ്ങനെ ഒരുപാട് പേര്. സ്റ്റിൽ യു ആർ യങ് ജിഷ്ണു എന്ന് പറയുന്ന ഒരാൾ, സ്റ്റിൽ യു ആർ യങ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒന്നുകൂടെ കാണാൻ സാധിച്ചാൽ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും എന്റെ ഹായ്. ഒത്തിരി പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷകൾ കൂടുതൽ വ്യൂവേഴ്സ് ഇപ്പോഴും സാറെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം പ്ലസ് ടു വരെ 10-ാം ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു വന്നേ 10-ാം ക്ലാസ് വരെ നമ്മുടെ പാഠ്യ പദ്ധതി കൊമേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇതെന്താണെന്ന് ആൾക്കാർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് ആശങ്കകൾ നിലനിർത്തും. എന്നാൽ ഇന്നത്തെ നമ്മൾ വളരുന്ന ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്ത് കൊമേഴ്സിന് ഭയങ്കര പ്രസക്തിയാണ്. ഒരുപാട് അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം അവര് ഒരു നല്ല സർവീസസ് ചെയ്യുന്നൊരു സമൂഹമാണ്. എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് സമൂഹത്തിന് വേണം, അവരെ നമുക്ക് വേണം, അത് ഉറപ്പായിട്ടും നമുക്ക് വേണം. കാരണം അത് നമ്മുടെ എക്കണോമി നിലനിർത്താൻ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ നിലനിൽപ്പിന് ഇതെല്ലാം വേണം. അപ്പൊ അത് അത്യാവശ്യമാണ്. പക്ഷേ ഇതിനെ എല്ലാം നിലനിർത്തുവാനായിട്ട് നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് വേണ്ടത് കൊമേഴ്സ് ആണ്. കാരണം ഇതില്ലാതെ ഒന്നും നമുക്ക് നടക്കത്തില്ല. ഫിനാൻസ് വേണം, അതും അതിന്റെ കൃത്യമായ കഴിവ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഈ കൊമേഴ്സ് അധ്യാപകർ പറയും, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് കൊമേഴ്സ് എന്ന് പറയും. അപ്പൊ കൊമേഴ്സിനകത്ത് നമ്മുടെ ജീവാണുവാണ് ജീവരക്തമാണ് യഥാർത്ഥത്തിൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്ന അതിന്റെ ശാഖകളായിട്ട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. എക്കണോമിക്സ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തുനിന്ന് കൊമേഴ്സിലോട്ട് ഒരുപാട് ഡൈവേർഷൻസ് ഉണ്ട്. അപ്പൊ അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള, അതായത് ഒരുപാട് അവസരങ്ങൾ നിലനിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ കൊമേഴ്സ്. സാർ, അതിനിടയ്ക്ക് ഒരു ജോൺ രാജു പ്രത്യേകിച്ച് സാറിനെ, സാറിന്റെ പഠിച്ച വിദ്യാർത്ഥിയാണ്, ഇതിനകത്ത് എഴുതി കാണിക്കുന്നു. ഏകദേശം ഒരു ഊഹം പറയാമോ ഏത് വർഷമാണെന്ന് പറയാമോ? വർഷം എക്സൈറ്റഡ് പറയാൻ കഴിയത്തില്ലെങ്കിലും ജോൺ രാജുമാർ തന്നെ പലരുണ്ട്. 93-96 ബാച്ചിൽ പഠിച്ചൊരു ജോൺ രാജു ആണ്. എനിക്ക് ഇതിനകത്ത് ഒരുപാട് കമന്റ്സ് ഒരേ സമയത്ത് കാണുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഒരു ഏഴെങ്കുളം ജോൺ രാജു ഉണ്ട്.
പിന്നെ ഒരു ഒരു പറക്കോട് ജോൺ രാജു ഉണ്ട്. ഒരുപാട് പേര് സാറിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരുപാട് പേര് സാറിനെ ഒന്നുകൂടെ കാണാനായിട്ട് സാധിക്കുന്ന സന്തോഷം എന്ന് പറയുന്നു. ഒരാൾ ചോദിച്ച ചോദ്യം എനിക്ക് ഇച്ചൂടെ രസകരമായിട്ട് തോന്നി. സംഭവത്തിലേ ഉള്ളൂ, സാർ ഒരു ആർമി തുടങ്ങട്ടെ സാറിന് വേണ്ടി, അത്രമാത്രം സാറിനെ സ്നേഹിക്കുന്നവരാണ്. ശരി സാർ, എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നതും അതിൽ ഇതിൽ ലൈവിൽ പങ്കെടുക്കുന്നവരോട് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്, പ്ലസ് ടു പാസ്സായി ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയോട് സാറിനുള്ള ഉപദേശം എന്താണ്? പ്ലസ് ടു പാസ്സാകാം, ഇപ്പൊ നമ്മുടെ പരീക്ഷകൾ കഴിഞ്ഞിട്ടിരിക്കുന്ന സന്ദർഭമാണ്. കുഴപ്പമില്ല, പരീക്ഷകൾ കഴിഞ്ഞിട്ടിരിക്കുക, നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് അങ്ങനെ പരീക്ഷകൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുക. ഇനിയും പിള്ളേരുടെ എല്ലാം ആശങ്ക റിസൾട്ടാണ്. പക്ഷെ അതിനോടൊപ്പം രക്ഷകർത്താക്കൾക്ക് ഒരു ആശങ്ക അടുത്ത് എന്തിനു വിടണം എന്നുള്ളത്. ഇപ്പോഴത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നു. ഞങ്ങൾ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മിക്കവാറും എല്ലാവരും ജയിക്കുന്നുണ്ട്, ഒരു ടെൻഷനും അക്കാര്യത്തിലില്ല. അത് നല്ല നല്ല വാർത്ത തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പൊ ടെൻഷൻസ് കുറഞ്ഞു കാണും. അച്ഛന്റെ ആ നല്ല വാക്കുകൾ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരോടും പറയാം, വളരെ സിമ്പിൾ ആണ്. പിള്ളേരുടെയൊക്കെ ടെൻഷൻസ് തന്നെ ഇപ്പൊ പകുതി കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല വാർത്ത തന്നെ, അതിനെ ഞാൻ അപ്രീഷിയേറ്റും ചെയ്യുന്നു. എന്നാൽ ഇപ്പൊ പരീക്ഷ, അതെ ചോദ്യം ഇതല്ലേ, ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സാറിന്റെ ഉപദേശം? അന്നേരം അവർ ഇനി എടുക്കുന്ന കോഴ്സ് ആണ് അവരുടെ ഏറ്റവും പ്രധാനം, അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്. ഇപ്പൊ നമുക്കറിയാം, സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ സെലക്ഷൻ നടത്തേണ്ടത്. ആ സെലക്ഷൻ കറക്റ്റ് ആയെങ്കിൽ നമ്മൾ അതാ അവൻ അർഹിക്കത്തക്ക ട്രാക്കിലാണ് അവൻ വീണെങ്കിൽ വളർച്ച ഭയങ്കര വേഗതയായിരിക്കും. അതേസമയം അവൻ അർഹിക്കത്തക്ക വിധത്തിലുള്ള ട്രാക്കിലല്ല അവൻ വീണതെങ്കിൽ പിന്നെ മറിഞ്ഞു മറിഞ്ഞു മറ്റേ ട്രാക്കിൽ വീഴണം, യഥാർത്ഥ ട്രാക്കിൽ പോകണം. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരുപാട് സ്ട്രഗിള്, അത് ഒരുപാട് സമയം. എനിക്കറിയാവുന്ന ഒരുപാട് കേസുണ്ട് അങ്ങനെ. ഈ ട്രാക്ക്, നമുക്കൊരു ഡിസേർവിങ് ഒരു ട്രാക്കുണ്ട്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിനകത്താണ് ഇവൻ ആദ്യമേ ചെന്ന് വിട്ടെങ്കിൽ. ഇപ്പൊ ഞാനൊക്കെ രക്ഷപ്പെട്ടത് അങ്ങനെ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ കരുണയിലാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്. നമ്മള് നമുക്ക് അർഹിക്കത്തക്ക ഒരു ട്രാക്കിലാണ് നമ്മൾ വീണതുകൊണ്ടും ദൈവത്തിന്റെ കരുണ കൊണ്ടും അത് അത് ഫ്ലറിഷ്ഡ് ആയി പോകാൻ പറ്റി. അതേസമയം ഒരു റോങ് ട്രാക്കിലാണെങ്കിൽ മറിഞ്ഞു മറിഞ്ഞു, ഇന്ന് പല കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പറ്റുന്നത് ഒന്ന് നോക്കും, അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ മറിഞ്ഞ് അടുത്തിലോട്ട് പോകും, പിന്നെ അടുത്തത് നോക്കും. അപ്പോഴത്തേക്ക് പ്രായം പ്രശ്നം, അഭിമാന പ്രശ്നങ്ങൾ, പണനഷ്ടങ്ങൾ, സമയനഷ്ടങ്ങൾ, ഇത് വരും. അപ്പൊ കറക്റ്റ് ആയിട്ടും ഒരു നല്ല തീരുമാനം, പക്ഷെ തീരുമാനങ്ങൾ നല്ലത് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അത് വളരെ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് സാഹചര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ തീരുമാനമെടുക്കാം. പക്ഷെ നമുക്ക് കൃത്യമായ അറിവില്ലെങ്കിൽ അറിവുള്ളവരുടെ അഭിപ്രായം തേടണം. ഏറ്റവും ഷോർട്ട്കട്ടാണ് ഞാൻ പറയുന്നത്. ശരി, അപ്പം അതിന് അതിനോട് ഈ ആദ്യ ചോദ്യത്തോട് തന്നെ ചേർത്ത് പറയട്ടെ, ബികോമിന്റെ ഓപ്ഷൻസ് ഇപ്പം എനിക്കറിയാം, അത്യാവശ്യം കുറേയൊക്കെ എനിക്കും അറിയാം. അപ്പോൾ സാറ് പറഞ്ഞ് ബികോമിന് ഇപ്പോൾ ഒരിടത്ത് പറയുന്നുണ്ട് ബികോം കമ്പ്യൂട്ടർ, ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പലത് ഓപ്ഷൻ പറയുന്നുണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പറയാം, അതിനെ സംബന്ധിച്ച് പറയാം. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചോദ്യത്തിന് അതൊന്ന് ആൻസറുകൾ കൃത്യമായി പറയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ഓപ്ഷൻസ് ആണ്. കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളും നമുക്ക് കേരളത്തിലുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഒരു ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയുള്ളത് ഞാനിപ്പോൾ പറയാം. പ്രധാനമായിട്ട് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു ഓപ്ഷണലുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ രണ്ടാമതൊരു ഓപ്ഷണലുണ്ട്. മൂന്നാമത്തേത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷണലുണ്ട്. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷണലുണ്ട്. അവസാനമായിട്ട് മാർക്കറ്റിംഗ്. ഇങ്ങനെ ഇതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. ഇച്ചിരി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, ഞാൻ ഈ പറഞ്ഞ പേരുകൾ മൊത്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനകത്ത് വന്ന പ്രധാന വിഷയങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളാണ് ബികോമിന്റെ ഓപ്ഷണലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതിനെല്ലാം ഓരോരോ സാധ്യതകൾ, അതിനെപ്പറ്റി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് പൂർണ്ണമായിട്ട് പറയാൻ ഉള്ള ഒരു സമയം കിട്ടത്തില്ല. ഒരു ഈ പഠിക്കാൻ ഇച്ചിലൂടെ കോമ്പീറ്റൻസി ഉള്ള ഒരു വിദ്യാർത്ഥി എടുക്കാവുന്ന ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും സാറ് സജസ്റ്റ് ചെയ്യും? അതിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പം പിള്ളേരുടെ അഭിരുചിയാണ് ഇതിനകത്തെ വിഷയം. ഓരോന്നിനും ഓരോ സാധ്യതകളാണ്. നമ്മളിപ്പം ബികോം ടാക്സ് അല്ലെങ്കിൽ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷണൽ എടുത്താൽ പല കോഴ്സുകൾക്കും അത് വളരെ ഉപകാരപ്രദമാണ്. അതായത് അവൻ തുടർന്ന് പഠിക്കുവാനായിട്ടേ കുറച്ച് പ്രൊഫഷൻസി കൂടുതലുള്ള ആളാണെങ്കിൽ. സാർ, ഞാൻ കോർപ്പറേഷൻ എടുത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ല, അച്ഛൻ എടുത്ത കോർപ്പറേഷനും ഇപ്പോഴത്തെ കോർപ്പറേഷനും രണ്ടാണ്. കാരണം അച്ഛൻ എടുത്തപ്പോ ഈ ഫിനാൻസും ടാക്സും ഒക്കെ അതിനകത്ത് അന്നേരം ഫിനാൻസ് ഉണ്ട്, അതിനകത്ത് ഫിനാൻസ് ഉണ്ട്. ഇപ്പോഴേ വരുമ്പോഴും ഇപ്പോഴത്തെ കോർപ്പറേഷനകത്തും ഫിനാൻസ് ഉണ്ട്.
എന്നാലും മൊത്തത്തിൽ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാറേ, ഇതിനകത്ത് ഒരു ഒരു നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടി, അപ്പൊ ആ കുട്ടി ഏത് പ്രിഫർ ചെയ്യണം, അങ്ങനൊന്നും സാറിന് ഒരു ഓപ്ഷൻ പറയാനില്ല? അത് അവരോട് ടേസ്റ്റ് മനസ്സിലായില്ല. നമ്മള് അതിനൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴ് പ്ലസ് ടുന് ചേരുമ്പോ ഏത് ഓപ്ഷൻ എടുക്കണം എന്നുള്ള തീരുമാനമല്ലേ. അങ്ങനെയുള്ളപ്പോ അതിനകത്തൊരു വസ്തുതയുണ്ട്, നമ്മൾ തുടർന്ന് എന്താ പഠിക്കുന്നതെന്നുള്ളതൊരു തുടർന്ന് എന്തിനാ പോകണ്ടെന്നുള്ളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചോണ്ട് വേണം. അതെ. ഇപ്പം ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാല്, പ്ലസ് ടുവിന് മുമ്പ് നമ്മൾ ഏതിന് ചേരണമെന്ന് തീരുമാനിക്കുമ്പം പ്ലസ് ടു കഴിഞ്ഞ് എന്തിന് പോകുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അതിന് തീരുമാനമെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ സാർ, ഇപ്പൊ എന്റെ കുട്ടികൾ, എന്റെ വിദ്യാർത്ഥികൾ തന്നെ 80-90% മാർക്കുള്ള കുട്ടികളുണ്ട്. പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു പക്ഷേ കൊമേഴ്സ് അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, they want to go for chartered account. Yaadu samshayilla adinath avarku maattam onnum illa. Plus 2 kazhinju oru vidyarthi chartered accountante course nu povunnano nallathu, allengil adinu vendi shramikkunnano nallathu, adho degree kazhinjittullana, endana saarinte oru abhiprayam? Appo adine sambandhiche ippom chartered accountancy course ne patti njan parayukayanengil, njan munpe paranja oru karyathilottu madangi varuvaanu, yatharthamayittu adine oru track, ഒരു ഡിസേർവിങ് കാൻഡിഡേറ്റ് ആണ് അത് തെരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ എങ്ങനെ അതിനെ നമ്മൾ കണ്ടുപിടിക്കുമെന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ശരിക്കും ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ, പെർസെൻറ്റേജിനെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ ഒരു കോഴ്സിന് അഡ്വൈസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. എങ്കിലും ഇപ്പം നമുക്ക് വേറെ മാനദണ്ഡങ്ങളൊന്നും നമുക്കിപ്പോൾ നമ്മുടെ മുമ്പാകെ ഇല്ലാത്തത് കൊണ്ട് എക്സ്ട്രാ ബ്രൈറ്റ് എന്നുള്ളതിനൊരു നിർവചനം നമുക്ക് തരാൻ എളുപ്പമുള്ള കാര്യമല്ല. എക്സ്ട്രാ ബ്രൈറ്റ് ആയിട്ട് ഇച്ചിരി കേപ്പബിലിറ്റി ഉള്ള, ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ അയാള് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നത് നല്ലതാണ്. ഒരുപാട് പേരാണെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സുകളെ, ഞാനിപ്പോ ആക്ച്വലി കുട്ടികളെ ഞാൻ തിരിച്ചിരിക്കുന്നത് ഒരു 4 കാറ്റഗറി ആയിട്ടാണ്. എന്റെ അടുത്ത് വരുന്നത് ഉൾപ്പെടെയുള്ള, ഞാൻ എല്ലാ തരത്തിലുള്ള കുട്ടികളും എന്റെ അടുത്ത് വരുമല്ലോ. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോളേജ് റെഗുലർ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടുക കിട്ടാത്തവരല്ല, ഈ പ്രധാന കോഴ്സുകളെ മനസ്സിൽ വെച്ചോണ്ട് അവർക്കൊരു നല്ല ഒരു കോഴ്സ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽസ് കിട്ടണം, ബേസ് കിട്ടണം, ഒരു അടിസ്ഥാനം കിട്ടണം, ഒരു അടിത്തറ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടി വരുന്ന ഒരുപാട് നല്ല പിള്ളേരുണ്ട്. അതായത് അവർ കോളേജ് ആപ്ലിക്കേഷൻ പോലും കൊടുക്കത്തില്ല. എനിക്കറിയാവുന്ന, നമുക്കറിയാമല്ലോ, അച്ഛനൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ, അവർ കോളേജ് ആപ്ലിക്കേഷൻ പോലും കൊടുക്കത്തില്ല. കാരണം ഈ അക്കൗണ്ട്സ് ആണല്ലോ ഈ പ്രധാനമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നത്. പ്രധാന വിഷയം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കകത്ത് വരുന്നത് അക്കൗണ്ട്സ് ആണ്. വേറെ വിഷയങ്ങളുണ്ട്, അതിനവർക്ക് നല്ലതായിട്ട് വേഗത്തിൽ ആ കാര്യങ്ങൾ അവർക്ക് പഠിച്ചെടുക്കണമെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷന് നമ്മുടെ പ്രസ്ഥാനം അവർക്ക് നൽകുന്നു, ആത്മാർത്ഥമായ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവരെ അവിടെ വന്ന് ചേരുന്നുണ്ട് ഇഷ്ടംപോലെ പേര്. അതായത് ബികോം എന്ന് പറയുന്ന അടിസ്ഥാനം ശക്തമാണെങ്കിൽ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന്, പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് നമുക്ക് സിഎക്ക് പോവാം, ഒരു കുട്ടിക്ക് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ ഡിഗ്രി, അതായത് ബികോം കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുത്തവർക്കും പോവാം. പ്രധാനമായിട്ട് ഡിഗ്രി ബികോം ഉള്ളവർക്ക് അന്നേ കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. അത് നൽകുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കുറച്ച് പ്രിഫറൻസ് നൽകുന്നുണ്ട്. അപ്പോ അന്നേരം അത് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ കുറച്ച് ഈ ഡിഗ്രിക്കകത്ത് പഠിച്ച വിഷയങ്ങളുടെ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി. അപ്പൊ അത് ഇച്ചിരി മനസ്സിലാകും, അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിന് കാരണം കൂടെ ഉണ്ട്, അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ ചാർട്ടേഡ്, ഇന്ന് പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത്, ഏത് അധ്യാപകരാ അവിടെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു, ഏത് സർവകലാശാലയാന്നൊക്കെ ചോദിക്കുന്നു. സത്യത്തിൽ ഞാൻ പറയാം, അതിനെ സംബന്ധിച്ച് അത് എന്നെ അറിയില്ല. ആകപ്പാടെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് കേൾക്കുന്ന സിഎ. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൊഫഷണൽ കോഴ്സുകള്, ഈ സിഎ, സിഎംഎ, സിഎസ്, മൂന്ന് പ്രൊഫഷണൽ പ്രധാന കോഴ്സുകൾ, ഇത് മൂന്നും കറസ്പോണ്ടൻസ് കോഴ്സ് ആണ്. ഇത് നമ്മുടെ പബ്ലിക്കിന് അറിയത്തില്ല. ഞാൻ ആ വിഷയത്തിൽ ഇച്ചിരി ഡെപ്ത് ആയിട്ട് വരാം. ഇപ്പൊ സാർ പറഞ്ഞിരുന്നത് അതൊന്ന് കൺക്ലൂഡ് ചെയ്തു. ഇപ്പൊ പറഞ്ഞ പോലെ ഈ കറസ്പോണ്ട്സ് കോഴ്സ് ആണെന്നുള്ള കാര്യം ആർക്കും സാധാരണക്കാർക്ക് അറിയില്ല. ഏതൊരു കോളേജിൽ ഇപ്പൊ മോൻ സിഎക്ക് പഠിക്കുക, ഏത് കോളേജില എന്നുള്ള രീതിയിലാണ് പലരും ചോദിച്ചു തരുന്നത് അല്ലേ. അതെ അതെ. ഓക്കെ സാറേ, അപ്പം എന്റെ അടുത്ത ചോദ്യം, ഇപ്പൊ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ബികോം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല കോൺഫിഡന്റ് ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷെ അതിന് അതിന് സ്റ്റേജസിന് വ്യത്യാസമുണ്ട്. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ 3 സ്റ്റേജ് പോകണം. ഓക്കെ, സിഎക്ക് പഠിക്കണമെങ്കിൽ. ഓ, സിഎ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് 2 ഉണ്ട്.
സി എം എ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, സി എസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ഈ മൂന്ന് കോഴ്സിന് ഇവർക്ക് പോവാം. പക്ഷെ മൂന്ന് പേർക്കും മൂന്ന് കോഴ്സിന് പോകുമ്പോഴും ഈ പ്ലസ് ടു കഴിഞ്ഞ് പോയാൽ മൂന്ന് സ്റ്റേജിൽ കൂടെ പോകണം. ആ സ്റ്റേജിന്റെ പേര് ഞാൻ പറയാം, അത് നമുക്ക് അടുത്തൊരു അടുത്ത ചർച്ചയിൽ. ആ ശരി ശരി സാറേ, ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന ആക്കാന്നെ രണ്ട് സ്റ്റേജ് മതി. ഓക്കെ ഓക്കെ. പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമുണ്ട്, ഇതിനെല്ലാം മറുപടി എന്റെ കയ്യിലുണ്ട്, പക്ഷേ ഇത് ഓഡിയൻസോട് കേക്കട്ടെ. പാൽ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അധികം മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നൊരു പറച്ചിലുണ്ട്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാറേ. പാൽ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് കിട്ടാൻ, റെഗുലർ കോളേജ് പഠിക്കുന്ന അത്രയും വിദ്യാർത്ഥികൾ അത്രയും മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. സാറിന്റെ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ എന്ന് സാറിന് മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് ഉദാഹരണം പറയാമോ? വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച മികച്ച വിദ്യാർത്ഥികൾ മികച്ച വിദ്യാർത്ഥികൾ എന്ന് പറയാനാണെങ്കിൽ ഒന്നോ രണ്ടോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒന്നും അല്ല പറയാനുള്ളത്. എന്നാലും ഒരുപാട് പേരാണ്. കൂടെ തന്നെ റാങ്ക് ഹോൾഡർ ഉണ്ടായിരുന്നു. ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ. അവിടെ ബാച്ചിൽ തന്നെ 2003 ഒരു റാങ്ക് ഹോൾഡർ ഉണ്ട്. അത് നമ്മള് പണം ഓട്ടി വെച്ച് സ്വീകരണം കൊടുത്തോക്കെ ഞാൻ. അല്ല, അന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റിയില് ഈ രണ്ട് വിധത്തിലുള്ള കുട്ടികളല്ല അന്ന്. കോളേജും പിന്നെ ഈ പ്രൈവറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു ഒരു വലിയൊരു ക്രൗഡാണ്. അതിനകത്ത് കിട്ടിയ റാങ്കുകളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അന്നേരം മികവെന്ന് പറയുമ്പോൾ എനിക്ക് വേണേ പറയാം ഫസ്റ്റ് റാങ്ക് റോ ഹോൾഡർ മോശമാണോ? ഒരിക്കലും അല്ല. ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷെ മികവ് മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ഞാൻ അതിനെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കട്ടെ. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ടോ സാറിന്റെ? ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട്. എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ്, എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന് ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റി. ഏത് ഏത് ഡിഗ്രിക്കാണോ? പി ജിക്ക്. പി ജിക്ക്. പി ജിക്ക്. ഓ, അപ്പൊ ഞാൻ ഞാൻ എനിക്ക് സന്തോഷം എന്ന് പറയുന്ന കാര്യം എനിക്കറിയാം. അത് ആ ആളിനെ എനിക്കറിയാം, നേരിട്ട് അറിയാതുണ്ട്. ഞാൻ ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചു. ഫസ്റ്റ് റാങ്കും ഉണ്ട്, അതുപോലെ അതിന്റെ തലേവർഷം സെക്കൻഡ് റാങ്കും ഉണ്ട്. ഇപ്പൊ ഒരു കോളേജിന്റെ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൾ ആണെന്നൊക്കെ എനിക്കറിയാം. ഞാനത് പറഞ്ഞു. ഇനിയും സാർ നേരത്തെ ചോദിച്ചില്ലേ, മികച്ച വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോ സാറിന്റെ മനസ്സിലിരിക്കുന്ന ഒരു ഇതൊന്ന് പറഞ്ഞേട്ടെ. മികച്ച വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാല് ഒന്നെന്ന് പറയുന്നത് ശക്തമായ ആഗ്രഹമാണ് പഠിക്കുവാൻ. ഒരുപാട് മൂന്നാലെണ്ണം ഞാൻ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിലെ ശക്തമായ ആഗ്രഹം, സ്ട്രോങ് ഡിസയർ, നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിപ്പിക്കുന്നവർ പറയും ഈ ഡിസയർ മാത്രം പോരാ, എബിലിറ്റി ടു പേ എന്നും പറഞ്ഞൊരു സംഭവം കൂടെ പറയും. അത് അതിനുള്ള കഴിവ് അതും വേണം. പഠനത്തിന് പിന്നെ നമ്മൾ ആഗ്രഹം മാത്രം പോരാ, അതിന് വേണ്ടി പിന്നെ മുടക്കുവാനുള്ളതായ സാമ്പത്തികമായ സാഹചര്യങ്ങൾ, പിന്നെ ഇതൊക്കെ കൂടാതെ തന്നെ ഈ ഏത് കാര്യത്തിനായാലും ഇപ്പൊ വിദ്യാർത്ഥി എന്നോ, ഇപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെതായ പ്രൊഫഷൻ, പിന്നെ സ്കൂളിലെ ടീച്ചർ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു അധ്യാപകനാണ്, പ്രധാനമായിട്ട് എനിക്ക് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ, അധ്യാപനം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലും, ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകുകയുള്ളൂ. ഈ മികവുള്ള കുട്ടികളെ നമ്മൾ ഏതെടുത്ത്, നമ്മൾ പണ്ട് പറയത്തില്ലേ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്, പഴയ ആൾക്കാർ പറയുന്നതിന് അതിനൊക്കെ പല അർത്ഥങ്ങൾ പലരും കൽപ്പിക്കുന്നെങ്കിലും അതൊരു വാസ്തവമായ കാര്യമാണ്. അതൊരു വളരെ ശക്തമായ നമുക്ക് പിൻബലമായിരിക്കും ഏത് ഘട്ടത്തിലും. നമുക്ക് ശക്തി പകരുന്ന ഒരു ശക്തിയാണ് ഈ പറയുന്ന മൂന്ന് കാര്യം. സാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു ശകലം ഡിബേറ്റ് തന്നെ. സാറിപ്പോ പറഞ്ഞ ഒരു മികച്ച വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളായിട്ടാണ് സാർ പറയാൻ ശ്രമിച്ചത്. എന്റെ ചോദ്യം സാറിന്റെ വിദ്യാർത്ഥികളിലെ മികച്ച വിദ്യാർത്ഥികളെ കുറിച്ചൊന്നും എനിക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പറ്റി, അക്കൗണ്ടൻസിയെ പറ്റിയാണ് പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാവുന്നത് പിന്നെ ഈ സാധാരണ രീതിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ പാസ്സാകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ജീവിതത്തിൽ 10-35 വയസ്സ്, 36-40 വയസ്സ് വരെയൊക്കെ കടന്ന് ഓടിയവരെ എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികളിൽ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് ഞാൻ പഠിപ്പിച്ചവര്. അവരെല്ലാം തന്നെയും ബി കോം ഓടോ എന്റെ അടുത്ത് പഠിച്ചതിന് ശേഷം, അവര് എന്റെ അടുത്ത് പഠിച്ചതിന് ശേഷം സി എക്കാരായവരാ. അപ്പോ അവരിൽ ഒരു നല്ല തീരുമാനങ്ങളോടെ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് അക്കൗണ്ട്സിന്റെ എല്ലാം നല്ല ശക്തമായ ബേസ് ഒക്കെ പഠിച്ച് അവര് പിന്നെ സി എക്ക് പോയി ഫസ്റ്റ് അപ്പിയറൻസ് പാസ്സായ കുട്ടികൾ എന്റെ മനസ്സിൽ അവരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കുട്ടികളായിട്ട് തന്നെ ഞാൻ കരുതുന്നത്, ഏതാ പഠനത്തിന്റെ കാര്യത്തിൽ. പക്ഷേ പഠനം മാത്രമല്ലല്ലോ, ഒരു കുട്ടിയെ സംബന്ധിച്ച് മികവെന്ന് പറയുന്നത് നാനാ മേഖലകളിലാണ്. അപ്പം അവര് അവരുടെ ലോയൽറ്റി, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഒബീഡിയൻസ്, അവരുടെ ഹാർഡ് വർക്കിംഗ്, അവരുടെ മെന്റാലിറ്റി, ഇതെല്ലാം
ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്ന അവരുടെ ചില പ്രത്യേകതകളാണ്. ഇതെല്ലാം ഒരു നല്ല കുട്ടികൊണ്ടായിരിക്കണം. നമ്മുടെ ഇനി പ്രധാന ചോദ്യത്തിലേക്ക്. എല്ലാ കുഞ്ഞുങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് CA, CS, CMA ഇതിൽ ഓരോ കോഴ്സിനെ കുറിച്ചും ഒരല്പസമയം സാർ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, ലൈവ് ശകലം കൂടെ നമുക്ക് നീട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. വ്യക്തമായി ഒരല്പമായിട്ടെങ്കിലും CS, CA, CMA പറയാം വ്യക്തമായിട്ട്. അപ്പോഴേ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുമ്പേ പറഞ്ഞില്ല കുട്ടികളെ ഒരു നാല് കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതെ, അതായത് ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്. എബോ ആവറേജിന്റെ ഒരു ടോപ്പ് ക്ലാസ്, ഇങ്ങനെ നാല് അതേപോലെ ഒരു നാല് കാറ്റഗറിയിലായിട്ട് നമ്മൾ കുട്ടികളെ. ഇതിനകത്ത് നമ്മള് ഇപ്പൊ ഈ ഹയർ സെക്കൻഡറി ഒക്കെ പാസ്സാകുന്ന കുട്ടികളെ സംബന്ധിച്ച് അതിൽ മഹാബഹുഭൂരിപക്ഷവും ഈ ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് അടുത്ത് നിൽക്കുന്ന, ഇച്ചിരി മുന്നോട്ടോ ഇച്ചിരി പുറകോട്ടോ നിൽക്കുന്ന കുട്ടികളെ കൂടുതൽ പേര്, അവർക്ക് ഇച്ചിരി മാർക്കുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഒരുപാട് നമുക്കറിയാമല്ലോ ഇന്നത്തെ വാലുവേഷൻ രീതിയും പഠന രീതികളെ സംബന്ധിച്ചൊക്കെ അറിയാം. അത് അവർക്ക് ഒരു പ്രോത്സാഹനമായ ഒരു രീതി തന്നെയാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ല ഞാൻ അതിനൊരു വിലക്കുറച്ച് കാട്ടുകയല്ല, അവർ പഠിച്ചിട്ടാണ് കുട്ടികൾ പാസ്സാകുന്നത്. പക്ഷേ അവർക്കൊക്കെ നല്ല കഴിവുള്ളവരാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന ഇഷ്ടംപോലെ മേഖലകളല്ലേ കിടക്കുന്നത്. ആ മേഖലകൾ അവർ തിരഞ്ഞെടുക്കുന്ന ട്രാക്ക് കറക്റ്റ് ആണെങ്കിൽ അവർ ഫ്ലറിഷ്ഡ് ആയി പോകും. അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പിന്നെ സാധ്യതകളുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറയും, മുമ്പേ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ആക്ച്വലി സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഒന്നുമില്ല, ആർക്കും ബികോമിന് വരാം. ഇപ്പൊ ആർട്സ് എടുത്തവർക്ക് ബികോമിന് വരാം, പിന്നെ സയൻസ് എടുത്തവർക്ക് വരാം. എനിക്ക് ചിലക്ക് ഓരോരുത്തർ ധാരണയുണ്ട്, അങ്ങനെയൊന്നുമല്ല. എന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നത്? എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ നോക്കത്തില്ല. ആദ്യമേ ഇവൻ ഏതിൽ നിന്ന് വന്നോ അവൻ്റെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കി കഴിഞ്ഞ് ഒരു 3-4 മന്ത്സ് അവിടെ ട്രെയിനിങ് കൊടുക്കും. പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഡിഗ്രി ആണെങ്കിലും ഞാൻ പ്ലസ് ടുവിന്റെ ആ ബേസിക്സ് മൊത്തം പഠിപ്പിച്ചിട്ടേ തുടങ്ങത്തുള്ളൂ. അപ്പൊ അവന് സ്ട്രോങ് ഫൗണ്ടേഷൻ ആയി, പിന്നെ അവനങ്ങ് പഠിച്ചോളൂ, എളുപ്പത്തില് സമയമെടുക്കും. കൂടുതൽ കുട്ടികളെ സംബന്ധിച്ചും അവർക്ക് ഒരു ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഇപ്പൊ ബികോം എന്ന ആൾക്കാർ BBA, BMS എന്നൊക്കെ പറഞ്ഞ വേറെ ഒത്തിരി കോഴ്സസ് ഉണ്ട് സാർ. അതോടൊന്ന് പറയാം, ബികോം കഴിഞ്ഞിട്ട് BBA, BMS ഉണ്ട്, BMS ഓക്കെ, പിന്നെ വേണമെങ്കിൽ LLB ആവാം. ഓക്കെ ഓക്കെ ശരി, ഇങ്ങനെയൊക്കെ ഉള്ള വേറെ ഒത്തിരി ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സാർ ഈ പറഞ്ഞ, അപ്പോ എന്നാല് ഇപ്പൊ ഈ CA കോഴ്സിനെ സംബന്ധിച്ച് ആദ്യം നമുക്ക് പറയാം. ഇപ്പൊ ഈ മൂന്ന് കോഴ്സുകൾക്കും കൂടെ ഉള്ള ഒരു ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കും. മുമ്പേ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഇത് കറസ്പോണ്ടൻസ് കോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു ഞാൻ. രണ്ടാമത് ഇത് ആരാണ് ഈ കറസ്പോണ്ടൻസ്? അപ്പൊ നമ്മൾ എന്തറിയാം, നമുക്ക് ഇതിനകത്ത് ആരാണ് ഇതിന്റെ രജിസ്റ്ററിങ് അതോറിറ്റി, രണ്ടാമത് ആരാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, ഇതൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറയാം, നമ്മുടെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന 3 ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റൂട്ടറി ബോഡീസ്, ഈ 3 ബോഡീസ് ഉണ്ട്. 3 ബോഡീസ് എന്ന് പറയുമ്പോൾ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് അത് ഉണ്ടായത്. ഇതിൽ ആദ്യമായിട്ടുണ്ടായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരാണ് CA രജിസ്റ്ററിങ് അതോറിറ്റി, അതുപോലെ തന്നെ അവര് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അതോറിറ്റി. ആ സി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ഒരാൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അവരാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ ഈ ഒരു പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കിയെടുത്തു, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആക്ട് എന്നും പറഞ്ഞൊരു ഒരു ആക്ട് പാസ്സാക്കിയെടുത്തു 1949. അപ്പൊ ആദ്യം വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിലബസും കാര്യങ്ങളെല്ലാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങളെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്, അവരാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോഴേ ഇപ്പോൾ നമ്മൾ CA പറ്റി പറയുമ്പം, ഞാൻ മുമ്പേ പറഞ്ഞു രണ്ട് രീതിയിൽ അതിന് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എൻട്രി ആണെങ്കിൽ അവർക്ക് 3 സ്റ്റേജ് കൂടെ പോകണം. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ CA ഫൗണ്ടേഷൻ, രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. ഇങ്ങനെ 3 സ്റ്റേജാണ് ഈ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്ക്. അതേസമയം ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് വേണ്ട, 2 സ്റ്റേജ് മതി, ഇന്റും ഫൈനൽ. പിന്നെ ഇപ്പൊ ഇതിന് എല്ലാ ഇപ്പൊ ആക്ച്വലി നമുക്ക് ഇന്റും പിന്നെ നമ്മൾ ഫൗണ്ടേഷനെ പറ്റി പറയുവാണെങ്കിൽ അതിനെ നമ്മൾ 4 വിഷയങ്ങളാണ് ഫൗണ്ടേഷന് പഠിക്കേണ്ടത്. 4 വിഷയം, ഓരോ വിഷയത്തിനും 100 വെച്ചിട്ടുള്ള മാർക്കുകളുള്ള പരീക്ഷകൾ നടത്തും.
എന്നിട്ട് നമുക്ക് അഗ്രിഗേറ്റ് 50%, അതായത് ഇപ്പോൾ ഓരോന്നും 100 മാർക്കിൻ്റെ ചെയ്യുമ്പോൾ 4 വിഷയം ഉണ്ടെങ്കിൽ 400 മാർക്കിലായിരിക്കും മൊത്തം പരീക്ഷ വരുന്നത്. ഓക്കെ, അതിൻ്റെ 50% ജയിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ അവർക്ക് 200 മാർക്ക് വേണം. അത് സി എ കുറിച്ച്, സി എസിനെ കുറിച്ച്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ മറ്റേ അവരുടെ ഇന്റർണിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്റർനെ സംബന്ധിച്ച് ഇപ്പൊ ബികോം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരിട്ട് ഇന്റർ പോകാം. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഇന്റർന് 2 ഗ്രൂപ്പായിട്ട് 4, 4, 8 പേപ്പർ. ഓക്കെ, ഇതേപോലെ തന്നെ മാർക്കിന്റെ ക്രൈറ്റീരിയ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓരോ പേപ്പറും ജയിക്കാനായിട്ട് പേപ്പർ മിനിമം ഉണ്ട്, അത് 40%. 100-40 മാർക്ക് മതി. അഗ്രിഗേറ്റ് വരുമ്പോ 50% വേണം. അഗ്രിഗേറ്റ് വരുമ്പോ 50% വേണം. അപ്പൊ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 200 വേണോ എന്നർത്ഥം. ഈ 4 വിഷയങ്ങളുടെ മാർക്ക് കൂട്ടുമ്പോൾ 199 ആയാലും ആ കൂട്ടി ജയിക്കത്തില്ല. അതാണ് അതിനകത്തെ. അപ്പൊ ഫൈനലിനെ സംബന്ധിച്ച് വരുമ്പോഴും ഇതേപോലെ 2 ഗ്രൂപ്പാണ്, അവർക്ക് 4, 4 പേപ്പർ വെച്ചുള്ള 2 ഗ്രൂപ്പ്. അപ്പൊ മൊത്തത്തിൽ ഒരു ഒരു കുട്ടി സി എ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം, പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുട്ടി സി എ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ മൊത്തം എത്ര പേപ്പർ പഠിക്കണമെന്ന് മൊത്തത്തിൽ ഞാനങ്ങ് പറയാം. 20 പേപ്പർ പഠിക്കുമ്പോൾ തീരും. 20 പേപ്പർ, 4 പേപ്പർ ഫൗണ്ടേഷൻ, മറ്റേ 4, 4, 8 ഇന്റർ, 4, 4, 8 ഫൈനൽ. അപ്പോൾ 8, 8, 16 16, 4, 20 പേപ്പർ. കുറച്ചുകൂടെ നല്ലത്. അപ്പൊ സി എം എ എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിൽ ഇപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്, ഇപ്പോഴും നമ്മൾ നേരത്തെ സി എം എ ഒന്നും കേട്ടിട്ടില്ല. ചിലർ പറയും ഐ സി ഡബ്ല്യു എ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു പദം ഐ സി ഡബ്ല്യു എ. അപ്പൊ ഇതെന്തോ ഇത് തമ്മിലുള്ള അത് ഞാൻ പറയാം. 1959 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ പാർലമെന്റിൽ ആക്ട് പാസ്സാക്കിയിട്ടുണ്ടാക്കി. അപ്പോൾ അതിനകത്ത് അക്കൗണ്ട്സിന്റെ തന്നെ വേറൊരു ബ്രാഞ്ചാണ് അത്, അവർ സ്പെഷ്യലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നവർക്കായിരുന്നു ഐ സി ഡബ്ല്യു ഉണ്ടായിരുന്നത്. പക്ഷേ കാലാന്തരത്തിൽ 2010 വന്നപ്പോഴത്തേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ സി ഡബ്ല്യു എന്നുള്ളത് അതിന്റെ ഡബ്ല്യു കളഞ്ഞു. ഡബ്ല്യു കളഞ്ഞു കഴിഞ്ഞപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആയി. അവരിപ്പോ അവാർഡ് ചെയ്യുന്ന ഡിഗ്രിയുടെ പേരാണ് സി എം എ. സി എം എ അതിന് ഇതേപോലെ തന്നെ 3 സ്റ്റേജ് തന്നെ. പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാം, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാം, പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയാൽ അവർ ഫൗണ്ടേഷന് പോകണം, പിന്നെ ഇന്റർ ഫൈനലും. പേപ്പറുകളുടെ എണ്ണവും വ്യത്യാസമൊന്നുമില്ല. ഈ സെയിം സി എക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു അതേ പേപ്പറുകളുടെ എണ്ണം. പക്ഷെ പേപ്പറുകളിൽ വ്യത്യാസമുണ്ട്, പേപ്പറുകളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കോഴ്സ് എണ്ണത്തിൽ വ്യത്യാസമില്ല, എണ്ണത്തിൽ വ്യത്യാസമില്ല. മാർക്കിന്റെ ക്രൈറ്റീരിയ എല്ലാം സെയിം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രൈറ്റീരിയ മാർക്കെല്ലാം അങ്ങനെ തന്നെ. ഓക്കെ, അതിനൊന്നും വ്യത്യാസം. ഈ സാർ ഇനി അടുത്തോടെ സി എസ് കൂടെ കഴിഞ്ഞിട്ട് സി എസിനെ പറ്റി ഒരുപാട് അവയർനെസ് ഇല്ലാത്തൊരു നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് സി എ ആണ്. പിന്നെ ഐ സി ഡബ്ല്യു ആയിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ. സി എം എ ഫുൾ ഫോം കൂടെ ഒന്ന് പറഞ്ഞപ്പോൾ ഏതാ ഈ ഓരോന്നിനും സി എ. സി എ പറഞ്ഞായിരുന്നല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതാ സി എം എ തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. ഇപ്പോഴേ നേരത്തെ അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു, വർക്ക്സ് കൂടെ ചേർത്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ സി എസ് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിപ്പോ 1980s മറ്റേ ഞാൻ ഓരോ വർഷം പറഞ്ഞത് 1980s. അപ്പൊ കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ച് ആൾക്കാരുടെ ഇടയിൽ, ഒരുപാട് പിള്ളേരുടെ ഇടയിൽ ഏറ്റവും കുറച്ച് അവയർനെസ് ഐഡിയ ഉള്ളത് ഫസ്റ്റിൽ ആൾക്കാർ ചിന്തിക്കുന്നത് സി എ ആണ്, സെക്കൻഡാണ് സി എം എ. അതിപ്പോ പറയുന്നുണ്ട് മൂന്നാമതാണ് യഥാർത്ഥത്തിൽ സി എസ് വരുന്നത്. സി എസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനും സ്റ്റേജ് 3 ഇതുപോലെ തന്നെ, ഇന്റർ ഉണ്ട്, ഫൈനലുണ്ട്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പോകുന്നവർക്കാണെങ്കിൽ ഫൗണ്ടേഷനുണ്ട്, പിന്നെ മൊത്തം പേപ്പറുകളുടെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സി എസ് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫൗണ്ടേഷൻ 4, ഇന്റർനും ഈ കുഴപ്പമില്ല, 8, 8 മറ്റേ കൂട്ട് തന്നെ 8. പക്ഷേ ഫൈനൽ വരുന്ന സമയത്ത് 9 പേപ്പർ. അപ്പൊ അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 21 പേപ്പർ വരും. 21 പേപ്പർ, 8 9 പേപ്പർ. അത് മോഡ്യൂളാണ് അവർക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്, കുറച്ചുകൂടെ നല്ലത് മോഡ്യൂൾസ് എന്ന് അവിടെ പറയുന്നത്. അപ്പൊ അന്നേരം അത് നമുക്ക് മൊത്തത്തിൽ 21 പേപ്പർ അത് വരും. പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള ഒരു, ഇപ്പൊ ആക്ച്വലി സി എ സി എം എ എന്ന് പറയുമ്പം അത് അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് ആണ് സ്പെഷ്യലൈസ് ചെയ്തു പോകുന്നത് പ്രധാനമായിട്ട്. പിന്നെ വേറെ വിഷയങ്ങളുണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ടാക്സ് ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് വരും കേട്ടോ. ഈ രണ്ടെണ്ണത്തിനകത്ത് വരുന്ന സി എക്കകത്തും സി എം എക്കകത്തും ഇതെല്ലാം ഈ വിഷയങ്ങൾ വരുന്ന പ്രധാന വിഷയങ്ങൾ ഈ രണ്ടിനകത്ത് വരും. പക്ഷെ ഈ ഓഡിറ്റിനകത്ത് തന്നെ ചെറിയ ചെറിയ വ്യത്യാസമുള്ള ഓഡിറ്റുകളാണ്, അതിനെപ്പറ്റി പിന്നെ പറയാം ഞാൻ. എന്നാൽ സി എസ് എനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ട് പറഞ്ഞാൽ ലോ ആണ് അവർ പ്രധാന കമ്പനി ലോ. അത് കമ്പനിയുടെ നിയമങ്ങൾ, കോർപ്പറേറ്റ് ലോ എന്ന് പറയും, കോർപ്പറേറ്റ് നിയമങ്ങളാണ്.
കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബോർഡ് ഭരണപരമായ കാര്യങ്ങളെ പറ്റി, പിന്നെ സെക്രട്ടറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ സെക്രട്ടറിയൽ ഓഡിറ്റ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ. അപ്പൊ ആക്ച്വലി നിയമപരമായ വിഷയങ്ങളാണ്, കമ്പനിയെ സംബന്ധിച്ചുള്ള നിയമപരമായ വിഷയങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഒരു ഒരു വിധത്തിൽ പറയുവാണെങ്കിൽ അതിനത്തെ പേപ്പറുകളിൽ ഒരു 80-85% തിയറിയാണ്, തിയറിയാണ്. എന്നാൽ മറ്റ് രണ്ട് പേപ്പറുകളെ പറ്റി പറയും, മറ്റ് രണ്ട് പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി പറയുമ്പോൾ അത് കൂടുതലും പ്രോബ്ലംസ് ആണ് സ്പെഷ്യലൈസ് ചെയ്തു പോകുന്നത്. ഇതിനകത്താണ് കുറെ തിയറിയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇന്ത്യയിലെ ഇപ്പം നിലവിൽ 500,000 കമ്പനികളുണ്ട്, ഏകദേശം 500,000 കമ്പനികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ജോലി അവസരങ്ങൾ ഈ കമ്പനികളിലെല്ലാം, ഈ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ മാത്രം പോരാ, അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സിനെ മാത്രം പോരാ, കമ്പനി സെക്രട്ടറീസിനെ മാത്രം പോരാ, ബി കോംകാരെയും വേണം, എം കോംകാരെയും വേണം. കാരണം അവർക്കെല്ലാം ഇഷ്ടംപോലെ പിന്നെ അതിനുള്ള പ്ലാറ്റ്ഫോമാണ്, ഈ കമ്പനികൾക്ക് പ്ലാറ്റ്ഫോമാണ്. അതാ ഞാൻ പറഞ്ഞില്ലേ കൊമേഴ്സ് സബ്ജക്ട് ഒരുപാട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ. 500,000 കമ്പനി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര ലക്ഷം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ റിലയൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ലോകത്തെ തന്നെ നമ്പർ വൺ കമ്പനികളാണ്. അപ്പൊ അവിടെ തന്നെ പിന്നെ 10,000-ക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ എംപ്ലോയീസ് വരുന്നത്. അപ്പൊ എത്രമാത്രം ജോലി അവസരങ്ങൾ ഈ കൊമേഴ്സ് സബ്ജക്ട് നൽകുന്നു എന്ന് ഓർത്തണം. അപ്പൊ 500,000 കമ്പനികൾ നിലവിലുള്ളപ്പം ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞോണ്ടല്ലോ എറൗണ്ട്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, ഒരു എറൗണ്ട് 50,000 കമ്പനി സെക്രട്ടറീസ് ഇപ്പൊ നിലവിലുള്ളു. ഷോർട്ടേജാ, സപ്ലൈ ഡിമാൻഡ് തമ്മിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഷോർട്ടേജ് ആണ്. അത്തരം കമ്പനികൾക്ക് അഡിക്കേറ്റഡ് ഉള്ള പിന്നെ ഈ മെമ്പേഴ്സ് ഇല്ല. സാറെ, അതിലിപ്പോ ആളുകൾ ഇതിനകത്ത് തന്നെ എനിക്ക് കമന്റ്സിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര വർഷമെന്ന് വല്ല ഉണ്ടോ? വർഷമുണ്ട് ഇതിന്, എല്ലാം വർഷം. പക്ഷെ അത് കൃത്യമായ ഒരു, അതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ, അതൊരു എറൗണ്ട് ഉത്തരങ്ങളെ പറയാൻ പറ്റൂ. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇതുവരെ പറയാത്ത ഒരു വിഷയം കൂടെ ഉണ്ട്. ഒരാളിനെ ഇപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈ പറയുന്ന 20 പേപ്പർ അയാൾ പഠിച്ച് പാസ്സായി ഇറങ്ങി, പക്ഷെ അയാൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ആകത്തില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെ അതിന് പറയാം ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗമായ ഒരു രജിസ്റ്റേർഡ് അംഗമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെ നിന്ന് അയാളുടെ തണലിൽ നിന്ന് അയാളുടെ അണ്ടറിൽ നിന്ന് ഈ വർക്ക് മൊത്തം പഠിക്കണം. അപ്പൊ ആക്ച്വലി സി ഐക്കൊക്കെയാണ് 3 years ആർട്ടിക്കൽഷിപ്പ് ഉണ്ട്. അപ്പൊ ഈ 3 വർഷം ഈ പഠനത്തിന്റെ കൂടെ പോകണം. അപ്പൊ ഈ ആർട്ടിക്കൽഷിപ്പൂടൊക്കെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ഞാനൊരു മൊത്തത്തിൽ പറയാം, ഈ സി ഐക്ക് മാത്രമല്ല സി എം ഐക്കും ഉണ്ടാ ഈ പറയുന്ന ട്രെയിനിങ്, അവിടെ ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയുന്നതോടൊപ്പം ട്രെയിനിങ് എന്ന് പറഞ്ഞാലും ഏകദേശം ഈ സെയിം കാര്യം തന്നെ. അതിനകത്ത് ആൾറെഡി പാസ്സായ ഒരാളുടെ അണ്ടറിൽ നിന്നിട്ട് അതിന്റെ ജോലി മുഴുവൻ പഠിക്കണം, വർക്ക് എക്സ്പീരിയൻസ് വരണം. കമ്പനി സെക്രട്ടറീസും അത് തന്നെ. അപ്പൊ പക്ഷെ ഇതിന്റെ എല്ലാം ഈ ട്രെയിനിങ് പീരീഡ് ഡിഫറൻറ്റാ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സി ഐക്ക് 3 വർഷം വേണമെന്ന് പറഞ്ഞില്ല, ആർട്ടിക്കൽഷിപ്പ് 3 years വേണമെന്ന് പറഞ്ഞില്ലേ. ചിലതാണെങ്കിൽ ഈ ഇപ്പം ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ചില ഇതിനകത്തെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ആർട്ടിക്കൽഷിപ്പ് ഫൈനൽ എഴുതുന്നതിന് മുമ്പ് കഴിയണം. ശരി, ഫൈനൽ എഴുതുന്നതിന് മുമ്പ് കഴിയണം, ആർട്ടിക്കൽഷിപ്പ് കൂടെ പൂർത്തീകരിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ ചിലത് കഴിഞ്ഞ് ചിലത് പകുതി ആർട്ട് ട്രെയിനിങ് നടത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ട്രെയിനിങ് നടത്തിയാലും മതി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ മൊത്തത്തിലൊരു ഒരു എബിൻ ഡാനിയൽ ചോദിക്കുന്നു സാറിനോട് ചോദ്യമായിട്ട് തന്നെ, ഒരു ആവറേജ് സ്റ്റുഡൻസിന് ഈ സി എസ് എടുക്കാൻ കഴിയുമോ? അതോ സാറിന്റെ നേരത്തെ സാർ പറഞ്ഞ പോലെ ആവറേജ്, ബിലോ ആവറേജ്, എബോ ആവറേജ്, ക്രീമി ലെയർ, ക്രീമി ലെയറിന് മാത്രമേ സി എസ്? അങ്ങനല്ല, അതായത് നമുക്ക് എല്ലാ ഏത് സ്റ്റുഡന്റിനും ഒരു സ്റ്റുഡന്റിന് സ്വാഭാവികമായിട്ട് ഒരു സ്റ്റുഡന്റിന് ചില പരിമിതികളാണ്. എല്ലാ വ്യക്തികൾക്കും കാണും, ചിലർക്ക് മാത്തമെറ്റിക്കൽ കേപ്പബിലിറ്റീസ് കുറവായിരിക്കും, ചിലർക്ക് തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേപ്പബിലിറ്റീസ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒക്കെ നിയമപരമായ ടേസ്റ്റ് ഉള്ള ആൾക്ക് നിയമങ്ങൾ പഠിക്കാൻ, ഈ വകുപ്പുകൾ പഠിക്കുവാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ള, ഓപ്ഷൻ പഠിക്കാൻ, അങ്ങനെ പഠിക്കാൻ ചില കഴിവുള്ളവരുണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്, അവർക്ക് അത് വളരെ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ സാറേ, അപ്പൊ അതുപോലെ തന്നെ ചോദിക്കുന്നു, ഏത് സ്ഥലമാണ് സാറിന്റെ സ്റ്റുഡൻസ്, ഒരു പക്ഷേ സാറിന്റെ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ പേരുണ്ടല്ലോ, ഏത് സ്ഥലമെന്നോ വല്ലോ അങ്ങനെ സാറിന് പറയാൻ പറ്റും? ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കറസ്പോണ്ടൻസ് കോഴ്സ് ആണെന്ന് പറഞ്ഞു. അത് ഒരു വാക്ക് പറഞ്ഞോട്ടെ, കറസ്പോണ്ടൻസ് കോഴ്സ്. അപ്പൊ കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് 2-3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം, അവർ സ്റ്റഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓരോ കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ സ്റ്റഡി മെറ്റീരിയൽ തരും. ഓക്കെ, ഓ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചാൽ മതി. ഓക്കെ,
അല്ലാതെ നമുക്ക് ഇന്നൊരു ഒരാളുടെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ആളുടെ കീഴിൽ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ നമുക്ക് സാറിന്റെ മനസ്സിൽ വരുന്നില്ല. ഇപ്പം ചിലർ പറയാറുണ്ട്, അല്ല ഞാൻ അങ്ങനെ പറയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ അല്ലെങ്കിൽ അല്ല ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ അടൂർ പോലും, ബോംബെ എന്നൊക്കെ പറയും, നമ്മുടെ അടൂർ പോലും സിഇയുടെ കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളുണ്ട്. അപ്പം പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ നല്ല പ്രധാന സിറ്റികളിലെല്ലാം ഉണ്ട്, അതുപോലെ മെട്രോസിലുണ്ട്. അപ്പം ഇതെല്ലായിടത്തും നല്ല, അപ്പൊ അവര് മോശം വരുന്നല്ലെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അത് അത് തീരുമാനിക്കേണ്ടത് ആരാന്നറിയോ? അത് കുട്ടികളെ സംബന്ധിച്ച് അവരാ തീരുമാനിക്കേണ്ടത് ഇവിടെ പോകണമെന്നുള്ളത്. ഞാൻ എക്സ്പെൻസിനെ ആശ്രയിച്ചായിരിക്കും സാർ അങ്ങനെ പറയുന്നത്. അവർ അതാ പറഞ്ഞ ഫിനാൻഷ്യൽ ഒരു പ്രധാന ഘടകമല്ലേ. ഇപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പൈസ വേണം. അതുകൊണ്ട് അതിനെപ്പറ്റി തീരുമാനങ്ങൾ എടുക്കേണ്ടത്, കാരണം കറസ്പോണ്ടൻസ് കോഴ്സ് ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കോച്ചിങ്ങിനും പോവാതെ. പിന്നെ ഈ രണ്ടാമത് ഈ ആക്ച്വലി ഓരോരുത്തരും ഞങ്ങൾ സി എ ക്ലാസ് എടുക്കുക, ഞങ്ങളുടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ സി എ ആണ്, ഞങ്ങൾ സ്വന്തം ആ ഇവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ, ഇതെല്ലാം പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സ്. അതായത് പ്ലസ് ടു ഒക്കെ ചെന്നിട്ട് അതൊക്കെ പറഞ്ഞ എല്ലാം പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സാണ്. അവർക്ക് പൈസ കൊടുക്കുക, അവർ പഠിപ്പിക്കും, പഠിപ്പിച്ചരും. അവർ പഠിപ്പിക്കുന്നവരാണ്, അപ്പൊ അവർ പഠിപ്പിച്ചരും. അത് അപ്പൊ അവിടെ ചെന്നാൽ മതി. അല്ലാതെ അതൊന്നും ഈ പറഞ്ഞ മാതിരിയൊന്നും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും അല്ല, ഈ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും അല്ല. കോച്ചിങ് പൈസ കൊടുക്കുക, അവര് കോച്ചിങ് തരും, അവരുടെ ഹെൽപ്പ് നല്ലതായിട്ട് കിട്ടും. അപ്പൊ കുറച്ച് എളുപ്പമായിരിക്കും. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഞങ്ങൾ അധ്യാപകരുടെ വിങ്ങും ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ആദ്യം ഒരു ചോദ്യം ഇതാണ്, മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അധ്യാപകൻ മനസ്സിൽ എപ്പോഴും, എന്റെ മനസ്സിൽ ആണല്ലേ. ഞാൻ പലപ്പോഴും സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസ്സിൽ, അതായത് ചോദ്യം ചോദിക്കുന്നതും ബെഞ്ച് വൈസ് ചോദ്യം ചോദിക്കുന്നതും വെളി വെച്ച് എംപൊസിഷൻ നോക്കിയിട്ട് അകത്തോട്ട് കയറുന്നു, അങ്ങനെയുള്ള ടെക്നിക് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ മനസ്സിലിരിക്കുന്ന നല്ല അധ്യാപകനാരാണ്? എന്റെ മനസ്സിൽ ഒരുപാട് എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരായിട്ടേ ഞാൻ പറയത്തുള്ളൂ. എന്റെ എന്നെ അക്ഷരം പഠിപ്പിച്ചത് എന്റെ ഗ്രാൻഡ്മയാണ്. അപ്പൊ അവിടെ മുതൽ അവര് എനിക്ക് നല്ല അധ്യാപകരാണ്. ഇന്ന് വരെയുള്ള ഒരു അധ്യാപകരും എനിക്ക് മോശപ്പെട്ട അധ്യാപകരായിട്ട് പറയാനില്ല, ഇല്ല. അങ്ങനെ എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യമായിരിക്കും, നല്ല അധ്യാപകരാ മൊത്തം. പിന്നെ ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത് അവർ നമ്മളോട് നൽകുന്ന സമീപനമാണ്. പക്ഷെ എന്നെ സ്വാധീനിച്ച ഒരു അധ്യാപകൻ്റെ പേര് പറയുകയാണെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു സാറുണ്ട്, അടൂരാണ് സാറിൻ്റെ, സുരേന്ദ്രൻ സാർ എന്ന് പറയും. വളരെ അറിയപ്പെടുന്നൊരു മനുഷ്യനാണ്, ബഹുമാന്യനായ അധ്യാപകനാണ്, എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ എന്നും ഓർക്കുകയും എന്നും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണത്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, എൻ്റെ കരിയറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അധ്യാപകർക്ക് വേണ്ടി വേറൊരു ചോദ്യം കൂടി. ഇപ്പൊ അതൊരു വിപിൻ മോഹൻ എന്ന് പറയുന്ന ഒരു സാറിന്റെ ഒരു സ്റ്റുഡന്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ചോദിക്കാം. എനിക്ക് ഉൾപ്പെടെ കോളേജിൽ അന്ന് കാതലിക്കറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. 1998 എനിക്ക് കാതലിക്കറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു ബികോമിന്. ഞാൻ പ്രീ ഡിഗ്രി കാതലിക്കറ്റ് കോളേജിൽ പഠിച്ചിട്ട് വന്നൊരു വിദ്യാർത്ഥിയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവിടെ വന്നു ചേർന്നു, അന്ന് പറക്കോടാണ്. അവിടെ വന്ന് ചേർന്നതിന് ശേഷം പിന്നീട് കോളേജ് വേണ്ട എന്നൊരു തീരുമാനം എനിക്കുണ്ട്. അപ്പൊ എന്റെ പേരൻസിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, കോളേജ് തന്നെ വിടുന്നതല്ലേ നല്ലത്, കോളേജിൽ പോകുന്നതല്ലേ നല്ലത്. അപ്പൊ വിപിൻ മോഹൻ പറയുന്ന ഒരു മറുപടി ഞാനൊന്ന് പറയണോ, അതോ സാറ് പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്? വിപിൻ മോഹൻ പറയുന്ന ഇതാണ്, സാറ് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയതിന് ശേഷം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ, നല്ല ടീച്ചേഴ്സും തന്നെയാ വിപിൻ എഴുതിയേക്കുന്നത്. എനിക്ക് മനസ്സിൽ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് പറയത്തില്ലേ, നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട്. പക്ഷെ വിദ്യാർത്ഥിയെ അറിയുന്ന ആളാണ്, നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണ് നല്ല അധ്യാപകൻ. ഒരു നല്ല അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റവാക്കി പറയുവാണെങ്കിൽ, ഇഷ്ടംപോലെ വേറെ പറയാനുണ്ട്, ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പേരൊന്ന് വിളിച്ചു നോക്ക്, ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വലിയ വലിയൊരു സന്തോഷമാണ്. നമുക്ക് ഇത്രയും കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ്സിനകത്തു നിന്ന് ഒരു കുട്ടിയുടെ പേര് വിളിച്ചാൽ, അയ്യോ എൻ്റെ സാറിന് ആ കുട്ടിയെ അറിയാം, എന്നെ അറിയാം അപ്പം ഇല്ലേ എന്ന് പറയുന്ന ആ വികാരം സൃഷ്ടിച്ചെടുക്കണം ഓരോ കുട്ടിയിലും. ഓരോ കുട്ടിയിലും ഉണ്ടാകും. അപ്പം നമ്മളിപ്പോൾ സാധാരണ സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിയാം, മൂന്നോ നാലോ കുട്ടികളുടെ അല്ലെ അഞ്ചോ ആറോ കുട്ടികളുടെ പേരുകളാണ് അറിയത്തുള്ളൂ. പക്ഷെ അല്ല, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തില് ഒന്നിയില് അവന്റെ ക്വാളിറ്റി കൊണ്ടും അല്ലെങ്കിൽ അവന്റെ മറ്റേതെങ്കിലും മോശമായ സ്വഭാവങ്ങൾ കൊണ്ടും അവൻ അറിയപ്പെടും. അത് അത് അതല്ല, അത് മാത്രമല്ല, ഒരു ക്ലാസ്സിനകത്ത് ഇവിടെ വരുന്ന ഒരു കോളേജിനകത്ത് വരുന്ന കുട്ടികളെ പേര് ചൊല്ലി വിളിച്ച് അവരുടെ ബയോഡേറ്റ റെഫറൻസ് ഇല്ലാതെ ആ അധ്യാപകൻ അറിയണം. ഇപ്പൊ പേര് ഇപ്പൊ ഇതിനകത്തുള്ള ചിലരുടെ പേര് പറഞ്ഞാൽ ഞാൻ സ്ഥലം ഉൾപ്പെടെ പറയാം. അതാ ഈ 35 വർഷത്തിനകത്ത് കുട്ടികളുടെ, അപ്പൊ എന്താ
ആ കുട്ടികളെ യഥാർത്ഥത്തിൽ ഞാൻ അറിയാൻ ശ്രമിക്കും. അവരെ കാലുകൂത്തുന്ന ദിവസം മുതൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും അവരവിടെ പോയി എന്തായി എനിക്കറിയാം. സാറേ, ഞാനിത് പറയാൻ കാര്യം, ഞാൻ സാറിപ്പ് പറയുന്നത് തന്നെ എനിക്കറിയാം. ഹോസ്റ്റൽ താമസിച്ച് സാറിനെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥി എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിച്ചു, കാരണം അവര് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് ഹോസ്റ്റലിൽ താമസിച്ചു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും ഇപ്പൊ ഈ ഒരു എനിക്കറിയാം. അവരുടെ ഞാൻ ഇടയ്ക്ക് ലൈവിനിടയ്ക്ക് പറയണ്ട എന്ന് വിചാരിച്ചത് നല്ല നിലയിൽ എത്തിയാണ്. അതിന്റെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ഞാനൊക്കെ എന്റെ ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 60 വിദ്യാർത്ഥികളാണ്. ഈ 60 വിദ്യാർത്ഥികൾ 16-നും 18-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 15-നും 18-നും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ്. ഇവരെ പിടിച്ചിരുത്താൻ പലപ്പോഴും ഒരു പുരുഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടി വരുന്നു. എന്നാൽ 140 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ, അത് രാവിലെ മുതൽ 7-7.5 മുതൽ വൈകുന്നേരം 5 വരെ, ഈ 140 വിദ്യാർത്ഥികളെ പല ബാച്ചിൽ കയറിയിട്ടും അവരെ എങ്ങനെ സാർ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരുത്താൻ പറ്റുന്നത്? അത് ഞാൻ മുമ്പേ പറഞ്ഞത് കുറച്ചൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കുട്ടികളെ പേടിപ്പിച്ചത് കൊണ്ടോ ഭയപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും പിള്ളേർ അനുസരിക്കത്തില്ല. ഇല്ല, നമുക്കൊരു ധാരണയുണ്ട്. രണ്ട് കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് രണ്ട് കീറൊക്കെ കൊടുത്താൽ പിള്ളേർ അടങ്ങിയിരിക്കുന്നത്. അന്ന് അന്നത്തെ പിള്ളേരും കേൾക്കത്തില്ല, ഇന്നത്തെ പിള്ളേരും കേൾക്കത്തില്ല. ഞാൻ മുമ്പ് ഇത് എന്റെ സാറാണെന്ന് പറയുന്ന ഒരു വികാരം അവർ സൃഷ്ടിക്കണം. ഇപ്പൊ വാക്കാലല്ല, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് അവർ പറയണം, ഇത് എന്റെ സാറാണ്, ഇത് എന്റെയും കൂടെ സാറാണെന്ന് പറയുവാൻ അവന് പറ്റുന്ന വിധത്തിൽ ആ അധ്യാപകൻ ആ കുട്ടിയെ കാണുകയും അവനോട് ഇടപഴകുകയും ചെയ്താൽ മാത്രമേ അവൻ അനുസരിക്കുകയുള്ളൂ, അവൻ കേൾക്കുകയുള്ളൂ. രണ്ടാമത്, അവന് കേൾക്കാനാകുന്ന വിധത്തിൽ അവനും കേൾക്കുന്ന വിധത്തിൽ അവന് മനസ്സിലാകുന്ന വിധത്തിലോട്ട് ഒരു അധ്യാപകൻ ഇറങ്ങി ചെന്ന് അവനോട് സംസാരിക്കണം, അവനെ പഠിപ്പിക്കണം. അന്നേരം അവന് കേൾക്കാൻ പറ്റും, അവൻ ആഗ്രഹം കാണും, എടാ ഇത് എനിക്ക് പറ്റും. പിന്നെ അവനിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം, ഇത് എനിക്കും പറ്റുന്നതാണ്. ഈ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ 2-3 പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇത് എനിക്കും പറ്റും എന്ന് അവനെ കൊണ്ട് അവന്റെ മനസ്സിൽ പറയിപ്പിക്കണം. അപ്പോഴവൻ എന്താണെന്നറിയാം, വിട്ടുതരും ഇങ്ങോട്ട്, സാറ് പഠിപ്പിച്ചാട്ട് എനിക്ക് അറിയണം, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ, നമ്മൾ ശബ്ദം ഉണ്ടാക്കണ്ട, ബഹളം വെക്കരുതെന്നല്ല പറയണ്ടേ, അവർ ബഹളം വെക്കത്തില്ല, അവരുടെ സഹകരണമാണ്. അവരാണെങ്കിൽ ഇങ്ങോട്ട് സാറ് പറഞ്ഞാട്ട്, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ 60 പേരുള്ള ഒരു കുട്ടികളുള്ള 60 കുട്ടികളുള്ള ഒരു ക്ലാസ് വെച്ച് എനിക്ക് എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടായിട്ടല്ല. പക്ഷെ എന്റെ സമയം കിട്ടുന്ന ഒരു ദിവസം 8 എന്ന് പറയുന്നത് ഷെയർ ചെയ്ത് പോകുമ്പോൾ, ഒരു ദിവസം 8 സാർ ഉണ്ട്, ഏകദേശം ഷെയർ ചെയ്ത് പോകുമ്പോൾ 8 പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അല്പം കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ അത്രയും ക്ലാസ്സുകളിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരിക്കലും ഒരു നമ്മൾ പറയത്തില്ലേ മാനേജ്മെന്റിനകത്ത് പറയും സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയും, ആ സ്പാൻ ഓഫ് കൺട്രോൾ ദൈവത്തിന്റെ കരുണ കൊണ്ട് എനിക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നു. അത്രേ ഉള്ളൂ. ശരി ശരി. അപ്പം സാറിന്റെ ഇപ്പം ഞാൻ നമ്മളെ ഏകദേശം 9:30 ആവുന്നു, നമ്മുടെ ലൈവ് തീരാറാവുന്നു. ഒരു ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് കൂടുതലും കാണുന്നത്. ഞാനിപ്പോൾ സാറിന്റെ വിദ്യാർത്ഥിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഒരു അക്കം എണ്ണി 5 നിർദ്ദേശം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിർദ്ദേശങ്ങളോട് അവരോട് പറയാനുള്ളത് ഇപ്പൊ ഓൾറെഡി നിർദ്ദേശം സാറിന്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇത് കാണുന്നത്, ഇപ്പൊ ഈ സെയിം ടൈമിൽ ലൈവിൽ 450 പേര് ലൈവിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പല സിസ്റ്റങ്ങളും ഷെയർ ചെയ്ത് പോയിട്ടുള്ളവർ അവർക്കേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ എത്രയോ ആയിരങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബികോം വിദ്യാർത്ഥികൾക്ക് സാറ് കൊടുക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള, ഞാൻ എന്റെ വിദ്യാർത്ഥികള് എന്റെ ഒരു സമ്പത്തെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. അവര് നാളെ സമൂഹത്തിനും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ അവർ സഹവസിക്കുന്നതായ ആ സമൂഹത്തിനുമെല്ലാം കൊള്ളാവുന്ന പൗരന്മാരായി മാറ്റപ്പെടുന്നത് അഭിമാനം കാണുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആക്കാൻ, അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ലോക്ക്ഡൗൺ പീരീഡ് അല്ലേ, ഇപ്പോൾ നമ്മൾ ഒരു 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുക, കുട്ടികളും രക്ഷകർത്താക്കളും ഭയങ്കര ടെൻഷൻസിലൂടെ പോവുകയാണ് ഇപ്പോഴും. ഒരു വലിയ നമ്മൾ പ്രധാന ചോദ്യത്തിനകത്ത് അങ്ങനെ വന്നില്ലെങ്കിലും ഞാൻ ആ ഉത്തരം കയറ്റി അങ്ങ് പറയുകയാണ്. ഇപ്പൊ ടെൻഷൻസ് കാരണം പരീക്ഷ നടന്നില്ലായിരുന്നു, ഇപ്പൊ പരീക്ഷ നടത്തി, എന്നാലേ അല്ലെ CBSE നടത്തി. എന്റെ അടുത്ത് സാറിന്റെ പല വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, നാളെ അവരുടെ എക്സാം ആണ്, സാറേ അച്ഛൻ ഞങ്ങൾക്ക് ഇത് ഈ ഇന്റർവ്യൂ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നാളെ ഞങ്ങളുടെ എക്സാം ആണ്, എന്നാലും ഞങ്ങൾ ഇടയ്ക്കൊന്ന് കയറി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. അല്ല അതൊന്നും അവർക്ക് ആക്ച്വലി ഞാൻ പറയുക, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും നല്ല രീതിയിൽ പെരുമാറുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ ലൈവിൽ അവർ വന്ന് അല്പസമയം ചെലവഴിച്ചെങ്കിൽ അത് നമ്മളോടുള്ള ബഹുമാനവും നമ്മളോട് സ്നേഹവും കൊണ്ടാണ്. അതുകൊണ്ടൊന്നും അവരുടെ മാർക്കുകൾ കുറയത്തില്ല,
ഇല്ലില്ല, അവർക്കൊക്കെ നല്ല നന്മകൾ തന്നെ അവർക്ക് വരികയുള്ളൂ, വരും, എനിക്കറിയാം. അപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ രക്ഷകർത്താക്കൾ ഒരുപാട്, ഇപ്പൊ ഞാനാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടെലിഫോണിൽ കൂടെ എന്നെ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക ഇപ്പോഴേ, അല്ലാതെ എനിക്ക് ഇപ്പം ഇവിടെ വരാൻ പെർമിഷൻ ഇല്ല. പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് ഏകദേശം ഞാൻ കണ്ടതാണ് സാറിന്റെ മേശപ്പുറത്ത് ഒരു 100 മുകളിൽ ആപ്ലിക്കേഷൻ ഫോം ഇരിക്കുന്നു. എൽഷദായ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു 100 മുകളിൽ സത്യമായ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാറിന്റെ ഒരു, ബികോം പഠിക്കണമെന്ന് പറയുന്ന കുട്ടികൾക്കും പഠിച്ചവരെ സംബന്ധിച്ച് പറഞ്ഞു, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എനിക്ക് ചില പരിമിതികളുണ്ട് എന്ന്. ഇപ്പൊ ഞാൻ ഈ കൊമേഴ്സ് ബികോം എംകോമിന്റെ പ്രധാനമായിട്ടും ക്ലാസ് നടത്തുന്നത്, അപ്പം ഇപ്പൊ ആക്ച്വലി റീച്ച് പറയുവാണെങ്കിൽ ഒരു 60-65 കിലോമീറ്റേഴ്സിനകത്തുനിന്ന് നമുക്ക് ഇവിടെ പിള്ളേർ റീച്ച്. കൊല്ലത്തുനിന്നും അതുപോലെ ഒക്കെ ഉള്ള ദൂര സ്ഥലങ്ങളിൽ ഈ ലൈവിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചവരുണ്ട്, ഈ ദൂരം തന്നെ വിളിച്ചവരുണ്ട്. അപ്പോൾ അതിന് നമുക്കിവിടെ പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ആക്ച്വലി നമുക്ക് ഒരു 2 ബാച്ചൊക്കെ കുട്ടികൾ മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി എത്ര കുട്ടികൾ വന്നാലും അത് എടുക്കാൻ പറ്റും. അത് തന്നെ നല്ല ഹൈ പ്രൊഫൈലുള്ള പിള്ളേരുണ്ട്, ഈ CA മുതലുള്ള CS, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ആ കോഴ്സുകൾക്ക് നല്ല അടിസ്ഥാനം ചെയ്യണമെന്നും പറഞ്ഞ് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ അവരും കുറെ പേർക്ക് അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിലോ അല്പം മാർഗമൊക്കെ കുറവുള്ള, ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി മോശമുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, കൊടുക്കുന്ന കെയർ കൊണ്ട് അവർ ഒത്തിരി നല്ലതായിട്ട് വരും. ആ കുട്ടികളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം, ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ക്ലാസ് റൂമിനകത്തുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല ഇപ്പൊ. അപ്പൊ നമ്മൾ ഓൺലൈനുള്ള സംവിധാനങ്ങൾ, നമ്മുടെ സൂം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗൂഗിൾ മീറ്റ് മുതലായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പഠിപ്പിച്ച് തീർക്കുകയും ചെയ്യും. അത് നമ്മുടെ ഒരു പ്രത്യേകത. സാർ എപ്പോഴും അത് ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ്, അതിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പഠിക്കാനുള്ള. എൽഷദായി കോളേജിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് പലരുടെയും വായിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ വിദ്യാർത്ഥിയോട് ഞാൻ പറഞ്ഞു വിടുന്നതിന്റെ കാരണം, നമ്മൾ ഹോളി ഏഞ്ചൽസിന്റെ നേരെ ബാക്കിലാണ്, മെയിൻ അപ്രോച്ചബിൾ ആണ്. ഹോളി ഏഞ്ചൽസിന് നേരെ ഫ്രണ്ടില്, അതെ, ഹോളി ഏഞ്ചൽസിന് റോഡ് നോക്കുമ്പോൾ ഹോളി ഏഞ്ചൽസിന് നേരെ ഫ്രണ്ടില്, ഭീമായുടെ നേരെ അടുത്താകുമ്പോൾ എല്ലാവർക്കും അപ്രോച്ചബിൾ ആണ്. ഏത് സമയത്തും ഒരു പേടിയും കൂടാതെ കോൺവെന്റ്, യെസ്, എന്തേ സമയത്തും വന്നിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ്. അപ്പം സാറെ, ഇത്രയും സമയം വളരെ കൃത്യമായി ഒരു വാക്കുകൂടെ പറയാനുണ്ട്. അതായത് ഈ ഇപ്പൊ ആൾക്കാർക്കെല്ലാം ഒരു സംശയം വരും, റോയ് സാർ മാത്രമേ അവിടെ ഉള്ളൂ. സാറല്ലേ എൽഷദായിൽ റോയ് സാർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അതൊരു സംശയം വരുന്നില്ലേ? ഡൗട്ട് വരും. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് റോയ് സാർ മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം സഹായിച്ചിട്ട് എല്ലാ പേപ്പറും പഠിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു അറിവ് കഴിവ് ഞങ്ങളെ റോയ് സാർ മാത്രം പഠിപ്പിച്ചാണ് ഒരു വിഷയം എന്ന്. അങ്ങനല്ല, ഇപ്പം കുറെ ഒരു കൂട്ടം നല്ല സമർപ്പണമുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ശാന്തി ടീച്ചർ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. അതാ പറഞ്ഞു, അവരെല്ലാം എന്റെ കൂടെ നല്ല അധ്യാപകരാണ്. അതിലേ ബഹുഭൂരിഷം പേരും എന്റെ സ്റ്റുഡൻസ് ആണ്. ഈ അധ്യാപകരായിട്ട് നല്ല അധ്യാപകം എന്ന് പറയാൻ പ്രായം കുറവുള്ളവരല്ല, അല്പം നല്ല പ്രായമൊക്കെ ഉള്ളവരാണ്. അപ്പോ അവരെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ, ഞങ്ങളൊരു ടീമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോ അത് ഓരോ സബ്ജക്റ്റിലും അവർ നല്ല പ്രൊഫഷൻസി നേടിയവർ. സാറിന്റെ വിദ്യാർത്ഥിന് അനീഷ് രാജു എന്ന് പറഞ്ഞ അച്ഛനുണ്ട് വയലായില്. അച്ഛൻ ഇപ്പൊ ഇതിനകത്ത് ഞാൻ റിഞ്ചു അച്ഛന്റെ കൂടെ റോയ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സെന്ററിലേക്ക് തന്നെ തിരിച്ച്, നല്ല ഒരു കൂട്ടം അധ്യാപകരുണ്ട്, നല്ലൊരു ഇഷ്ടംപോലെ അച്ഛന്മാരെ സൃഷ്ടിച്ച് നമ്മുടെ എൽഷദായിൽ നിന്ന് പോയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമാണ് സാറേ, സാർ ഈ ലൈവിൽ വരാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛന്റെ കൂടെ. പിന്നെ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ഞാൻ വരുന്നത് തന്നെ. എനിക്കറിയാം ഞാൻ അത്രയും നിർബന്ധിച്ചോണ്ടാണെന്ന് എനിക്ക്. പിന്നെ അപ്പൊ അച്ഛനെ ആ കാണിച്ച ആ ഒരു എഫേർട്ടിനെ ഒത്തിരി അപ്രീസിയേഷൻ പറയുന്നു. പിന്നെ ഈ ലൈവിൽ വന്ന എല്ലാ എന്റെ വിഷയസും ഒത്തിരി സ്റ്റുഡൻസ്, പിന്നെ ഇനി സ്റ്റുഡൻസ് ആകാൻ പോകുന്ന ഒരുപാട് പേര് കാണുമല്ലോ, ഒത്തിരി കമന്റ് ഉണ്ട്, ഒത്തിരി ഒത്തിരി. അപ്പൊ അവർക്കെല്ലാം ഞാൻ എനിക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് അപ്രീസിയേഷനും പിന്നെ നന്ദി നേരുകയാണ്. സാറിന്റെ റിലേറ്റീവ്സ് ഉണ്ട്, ദേവിക ടീച്ചറിനെ ചോദിക്കുന്നവരുണ്ട്, ഒത്തിരി ഒത്തിരി സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വായിച്ചെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും അവര് വളരെ നെഞ്ചോട് ചേർത്ത് ഞങ്ങളുടെ, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ സാർ എന്ന് പറയുന്ന ഒരു വികാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഷീന ടീച്ചർ, എന്റെ കുട്ടികള് അവരെ ഒരു വലിയ സമ്പത്താണ്. എല്ലാവർക്കും ഒരു നല്ല പിന്നെ സമയം ഞാൻ ആശംസിക്കുകയാണ്. അവർക്ക് ഈ ഒരു ലോക്ക്ഡൌണ്, ഈ ചെയിൻ, ഇപ്പോഴത്തെ ഈ ബ്രേക്ക് ദ ചെയിൻ പ്രോഗ്രാം ഉണ്ടല്ലോ ഈ കൊറോണ വൈറസ്, അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ദേശത്തുനിന്ന്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടാണ്, നമ്മുടെ ദേശത്തുനിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ ജനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ എല്ലാവരും
ഈ ഇത് സംരക്ഷിക്കപ്പെടണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ തുടർന്ന് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികൾക്ക്, നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ ബികോമിലെ ഫൈനൽ ഇയർ കൂടെ കുട്ടികളുണ്ട്, അവർക്കൊരു വിജയാശംസകൾ നേരുന്നു. കൂടാതെ ഇനിയും പരീക്ഷ എഴുതി ഇരിക്കുന്ന, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന, പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പം അച്ഛൻ പറഞ്ഞ പോലെ അവർക്കൊരു വിജയം ഓൾറെഡി തന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞു. ഉറപ്പാണ്. ആ അപ്പോൾ അവർക്ക് ഒരു നല്ല വിജയാശംസകൾ നേരും. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിങ്ങൾ കൊമേഴ്സ് വിദ്യാഭ്യാസം, ബി കോമോ എം കോമോ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ നേരിട്ട് ഒരു അച്ഛനോട് ബന്ധപ്പെടണമെങ്കിൽ അച്ഛനോട് ബന്ധപ്പെടാം. ഞാനത് എന്റെ പ്രേക്ഷകരോട് സാർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ അവിടെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാം. കണ്ടാൽ നമുക്ക് നാളെ നിങ്ങൾ അവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളതായ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഒരു വാക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ബോമനോട് ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. സാറിന്റെ നമ്പർ എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്പർ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേജിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ സാറിന്റെ നമ്പർ തരുന്നതായിരിക്കും. എൻ്റെ നമ്പർ നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് അറിയാൻ നൽകാം. നമ്മൾ ഫോണിൻ പ്രോഗ്രാം പലത് ചെയ്യുന്നതാണ്, കാർഡിനകത്ത് എൻ്റെ നമ്പറാണുള്ളത്. ഏതെങ്കിലും രീതിയിൽ സാറുമായി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അവസരം നൽകും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഗുരുനാഥനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, എൻ്റെ മനസ്സിലെ എല്ലാ കാലവും സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ റിസേർച്ച് ചെയ്ത എൻ്റെ പി ജെ ജേക്കബ് സാർ ഉൾപ്പെടെയുള്ള വലിയൊരു അധ്യാപകരുടെ സ്നേഹവും വാത്സല്യവും ശിക്ഷണവും ഇപ്പോഴും അടുത്തിരിക്കുന്നതിന് എനിക്ക് പേടിയോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരു നല്ല അധ്യാപകരുടെ ഒരു വലിയ പിൻബലം എനിക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് റോയ് സാർ. റോയ് സാറിൻ്റെ പ്രത്യേകത, നമുക്ക് എന്തും ഏത് സമയത്തും നേരിട്ട് ചോദിക്കാം, യാതൊരു വിധമായ രീതിയിലുള്ള ഫോർമാലിറ്റീസും കൂടാതെ. അടുത്തിടപെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കള്ളത്തരമില്ലാതെ എന്നുകൂടെ ചേർക്കണം, അടുത്തിടപെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാർ അടുത്തു വരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ ഇടപെടാനായിട്ട് നമുക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ നമ്പറിലേക്ക്, എൻ്റെ മെസ്സഞ്ചർ ബോക്സിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ നൽകുന്നതായിരിക്കും. സാറെ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്രയും സമയം ഈ വൈകുന്നേരം, ഇപ്പോൾ സമയം 9:30 വരെ സാറിൻ്റെ തിരക്കിട്ട സമയത്തിനിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെയൊരു ലൈവിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്രയൊരു ലൈവിൽ വന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരുടെയും പേരിൽ, കണ്ട പ്രേക്ഷകർ എല്ലാവരുടെയും പേരിൽ നന്ദി. എനിക്ക് പിന്നെ ഇത്രയും നേരം എന്നോട് ചേർന്ന് ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. സൗകര്യം പ്രൊവൈഡ് ചെയ്ത ഈ പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് പിന്നെ ലൈവ് പ്രോഗ്രാം ടെലികാസ്റ്റൊക്കെ ചെയ്ത അച്ഛനും അതിനോട് ചേർന്നുള്ള സഹായിക്കും എല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. പിന്നെ ഇത് കണ്ട എന്നെ ഇത്രയും നേരം ഒരു മണിക്കൂർ നേരം ഇത് കാണാനായിട്ട് ആൾക്കാർ നിന്നത് വളരെ ക്ഷമയാണ്, ക്ഷമയോടുകൂടിയാണ്. അതിനൊത്തിരി സന്തോഷമുണ്ട്. ആളുകളുടെ എണ്ണത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ഹായ് പറയുന്നു, എല്ലാവർക്കും ഒരു നല്ല ആശംസ പറയുന്നു. പിന്നെ ദൈവം അനുവദിച്ചാൽ നേരിൽ കാണാം. നിങ്ങൾ അടൂർ ഹാർട്ട് ഓഫ് ദി സിറ്റി തന്നെയാണ് കോളേജ്, എൽഷദായി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഒരാശങ്കയും വേണ്ട, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ള ഒരു ആശങ്കയൊന്നും, ഞാനിത് പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്നതല്ലേ, അപ്പോൾ ആര് തർക്കമില്ല. അതുകൊണ്ടാണ് അത് സത്യവശം പറയുന്നത്. ഒരു കളർ വ്യത്യാസമില്ല, നല്ലത് തന്നെ. അത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ സമയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം പഠിക്കാനുള്ള അവസരം ഈ കോളേജ് ഓഫർ ചെയ്യും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി.